ഉള്ളടത്തുള്ള മുന്നോട്ട് കയറി ഇരുതാട്ട് അതിനെ എഴുന്നേപ്പിച്ച് മുമ്പോട്ട് നിർത്തണം. കർത്തരുടെ പരിശുദ്ധ നാമത്തിക്ക് മഹിമ ഉണ്ടാകട്ടും. ഇന്ന് മാളി വേളയിലേ നമ്മുടെ ധ്യാനത്തിക്കാക ആദിയാഗമം 45 അധികാരം 26 വസനം മുതൽ 28 വസനം വരെ വാസിപ്പോ. ദൈവത്തിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വൈകിട്ട് നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിന്റെ അടുക്കലെത്തി. അവനോട്, യോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസഫ് വഹിച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. കർത്തരുടെ പരിശുദ്ധ നാമത്തിക്ക് മഹിമയുണ്ടാകട്ടെ. ദൈവത്തിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യോസേപ്പുടിയ സഹോദരകൾ, എഗിപ്തിൻ രക്ഷകനാക യോസേപ്പ് ഇരിക്കുന്നതയും അവൻ മൂലമായി പെട്ടുകൊണ്ട ആശീർവാദങ്ങളെയും തകപ്പനിടത്തിലെ അറിയിച്ചു. യോസേഫിന്റെ സഹോദരന്മാർ, യോസേഫ് മിസ്രയീമിൽ ഒരു ഭരണാധികാരി ആയിരിക്കുന്നതും അവൻ ജീവനോടെ ഇരിക്കുന്നുവെന്നുള്ള വിവരം തങ്ങളുടെ പിതാവിനെ ധരിപ്പിച്ചു. യാക്കോബെ പൊറുത്തവരയിലും യോസേഫ് മരിച്ചു പോയിട്ടാൻ അവൻ ഉയിരോടി ഇല്ല. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യോസേഫ് മരിച്ചു പോയിരിക്കുന്നു, അവൻ ജീവനോടെ ഇല്ല എന്നാണ് കരുതുന്നത്. ആണാൽ യോസേഫിൻ സഹോദരകൾ താങ്കൾ അനുഭവിച്ച വിഷയങ്ങളെ സുവിശേഷമാക യാക്കോബുക്ക് തകപ്പനുക്ക് സ്വന്ന വേളയിലെ അവൻ അതെ നമ്പവില്ല എന്ന് നാം വാസിക്കുന്നു. യാക്കോബിന്റെ, യോസേഫിന്റെ സഹോദരന്മാർ അവർ അനുഭവിച്ചതായ ആ നന്മ സുവിശേഷമായി യാക്കോബിനോട് അറിയിച്ചപ്പോൾ അവൻ അത് വിശ്വസിച്ചില്ല എന്നാണ് കാണുന്നത്. ആണാൽ പ്രിയമാണവരുടെ 27 വസനത്തിൽ നാം വാസിക്കുമ്പോൾ യോസേഫിൻ മൂലമാക യാക്കോബൈ ഏറ്റി സെല്ലുംപടിയാക എഗിപ്തിലിരുന്ന് വന്നതാണ് രഥങ്ങളെ അന്ത വണ്ടികളെ പാർത്തപോത് അവൻ വിശ്വാസിത്താൻ. എങ്കിലും യോസേഫ് തന്നെ മിസ്രയീമിലേക്ക് കൊണ്ടുചെല്ലുവാനായി അയച്ചിരിക്കുന്ന രഥങ്ങളെ കണ്ടപ്പോൾ അവൻ വിശ്വസിച്ചു. ജീവനുള്ള മനുഷ്യർ താങ്കൾ അനുഭവിച്ച നന്മകളെ ചൊല്ലുമ്പോൾ യാക്കോബെ പോണ്ടവർക്ക് വിശ്വസിക്ക മുടികരുതില്ല. ജീവനുള്ളവർ തങ്ങൾ അനുഭവിച്ച നന്മകളെ വിവരിക്കുമ്പോൾ യാക്കോബിനെ പോലെയുള്ള ഒരാളിന് വിശ്വസിപ്പാൻ കഴിയുന്നില്ല. വസനം മികവും തെളിവാക ചൊല്ലുകത് താൻ പെട്ടെടുത്ത പിള്ളകൾ താങ്കൾ അനുഭവിച്ച നന്മകളെ യോസേഫെ കുറിച്ച് സ്വന്നപോത് യാക്കോബ് അതെ നമ്പവില്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നത് തന്റെ സ്വന്തം മക്കൾ യോസേഫ് ജീവനോടെ ഇരിക്കുന്നുവെന്ന് വന്ന് പറഞ്ഞപ്പോൾ അത് യാക്കോബിന് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. ആണാൽ ജീവനേ ഇല്ലാതെ ഉയിരറ്റതാണ് അന്ത രഥങ്ങളെ അന്ത വണ്ടികളെ അവൻ കണുകളാൽ കണ്ടപോത് അവൻ ചൊല്ലുകാൻ എൻ കുമാരൻ യോസേഫ് ഉയിരോട് ഇരിക്കാൻ നാൻ മരണമടയും മുന്നേ അവനെ പോയി പാർപ്പേ. എന്നാൽ ചൈതന്യമില്ലാത്തതായ ആ രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബ് പറയുകയാണ്, എന്റെ മകനായ യോസേഫ് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നു, ഞാൻ മരിക്കുന്നതിന് മുൻപേ പോയി അവനെ കാണും. ഇന്ന മാളവേളയിലെ പള്ളിപ്പാട്ടിൻ പകുതിയിലും കൂടെ ഇന്ന യാക്കോബൈ പോன്றதான കൂട്ടത്താർ ഇരിക്കാറുകൾ എന്ന് ആവിയാണവർ തിരുളം പറ്റുകാർ. ഇന്ന് രാത്രികാലം ഈ പള്ളിപ്പാട് പ്രദേശത്തും ഇങ്ങനെ യാക്കോബിന് തുല്യരായ ചിലരൊക്കെ ഉണ്ട് എന്ന് ആത്മാവ് വെളിപ്പെടുത്തുന്നു. ജീവനുള്ളതാണ് പരിശുദ്ധവാൻകൾ കാലകാലമാക യേശുവിനിടത്തിലെ ഉലക രക്ഷകരായ യേശുവിനിടത്തിലെ താങ്കൾ അനുഭവിച്ച നന്മകളെ സാക്ഷിയായി ചൊല്ലുമ്പോഴ് അനേകർ അതെ നമ്പുകരുതില്ല. ജീവനുള്ളതായ ദൈവത്തിന്റെ ജനം തങ്ങൾ അനുഭവിച്ചതായ ജീവിക്കുന്നവനായ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ അനേകർക്കും അത് വിശ്വാസം വരുന്നില്ല. അതേ യാക്കോബുക്ക് വിശ്വാസത്തെ കൊടുക്കുമ്പടിയാക അവന്റെ ആവിയെ ഉയർപ്പിക്കുമ്പടിയാക ഉയിരറ്റതാണ് വണ്ടികളെ ആണ്ടവർ അനുപ്പിക്കൊടുത്തതുപോലെ ഇന്ന പള്ളിപ്പാട്ടുക്കും കൂടെ ഉയിരറ്റ രഥങ്ങളെ ഇന്ന് മാളവേളയിലെ അനുപ്പിക്കൊടുത്തിരിക്കാർ.
യാക്കോബിന് ചൈതന്യം വരത്തക്കവണ്ണം നിർജീവമായിരിക്കുന്ന രഥങ്ങളെ യോസേഫ് അയച്ചു കൊടുത്തതുപോലെ ദൈവം ഈ പള്ളിപ്പാടും മരണാവസ്ഥയിലിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇന്ന് രാത്രി അപ്രകാരം ചെയ്യുന്നു. അന്ത വണ്ടികളെ അവൻ കണ്ണുകളാൽ കണ്ടപോത് അവൻ ആവി ഉയർത്തത് എന്ന് നാം പാർക്കുറോ. ഈ വാഹനങ്ങളെ കണ്ടപ്പോൾ അവൻ അവന്റെ ആത്മാവിൽ ചൈതന്യമുണ്ടായി എന്ന് നാം വായിക്കുന്നു. രഥങ്ങളെ കണ്ടപ്പോൾ അവന്റെ ആവി ഉയർത്തത്, അവന്റെ ആത്മാവിന് ചൈതന്യം വന്നു. നാം നേരത്തെ ദിനത്തിലെ ആണ്ടവരായ യേശു ക്രിസ്തു ഉയർപ്പിക്കുന്ന ആവിയാണാർ എന്ന് കേൾവിപ്പെട്ടോ. ഇന്നലെ രാത്രി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നുവെന്ന് ശ്രവിച്ചുവല്ലോ. യേശു ക്രിസ്തുവെ പറ്റിയ സാക്ഷി ദീർഘദർശനത്തിൻ ആവി എന്ന് കേൾവിപ്പെട്ടോ. യേശുവിന്റെ സാക്ഷ്യവും പ്രവചനത്തിന്റെ ആത്മാവെന്ന് നാം കേൾക്കുകയുണ്ടായി. ഇന്ന മാളവേളയിലെ പള്ളിപ്പാട്ടിലെ കാണപ്പെടുന്ന യാക്കോബെ പോന്നവർ വിശ്വസിക്കുംപടിയാക ആണ്ടവർ രണ്ട് വിധമാണ് രഥങ്ങളെ ഇങ്ങേ അനുപ്പി കൊടുത്തിരിക്കാർ. ഇന്ന് രാത്രികാലം യാക്കോബിനെ പോലെയുള്ള പള്ളിപ്പാട് നിവാസികൾ വിശ്വസിക്കേണ്ടതിനായി രണ്ട് വിധത്തിലുള്ള രഥങ്ങളെ ദൈവം ഇവിടേക്ക് അയച്ചിരിക്കുകയാണ്. മുതലാവത് രഥമാണത് യാക്കോബ് വിശ്വസിക്കുംപടിയാക യോസേഫിനാൽ അനുപ്പപ്പെട്ട പാർവോനിൻ രഥം. ഒന്നാമത്തെ രഥം എന്ന് പറയുന്നത് യാക്കോബിന് വിശ്വാസമുണ്ടാകത്തക്കവണ്ണം യോസേഫ് അയച്ചതായ രഥം, പാർവോനിൻ പാർവോന്റെ രഥം. ആണാൽ അതേ പാർവോന്റെ രഥം ഇന്ന പള്ളിപ്പാട്ടുക്ക് ഉറുക്കുളിന്റെ നിലവറത്തിലെ സേദപ്പെടുത്തപ്പെട്ട നിലവറത്തിലെ ഇന്ന മാളവേളയിലെ ദേവനാൽ അനുപ്പപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം ആ ഫറവോന്റെ രഥങ്ങളെ ചൈതന്യമറ്റതായിട്ട് അതേ അത് പ്രവർത്തനരഹിതമായി ദൈവം ഈ ദേശത്ത് അയച്ചിരിക്കുകയാണ്. ആകവേ പള്ളിപ്പാട്ടിലെ കാണപ്പെടുന്ന യാക്കോബെ പോണ്ടവർ വിശ്വസിക്കുമ്പോഴാക ദേവനാൽ അനുപ്പപ്പെട്ട മുതൽ രഥം എഗിപ്തിൻ രഥം. പള്ളിപ്പാടുള്ള നിവാസികൾ വിശ്വസിക്കേണ്ടതിനായി ദൈവം അയച്ചിരിക്കുന്ന ഒന്നാമത്തെ രഥം അതേ ഫറവോന്റെ രഥം. രണ്ടാമത് രഥം റഷ്യാവിലെ ഇരുന്ന് ഇന്ന പള്ളിപ്പാട്ട് ജനങ്ങളുടെ വിശ്വാസത്തുക്കാക ദേവന്റെ വാർത്ത ഉണ്മയുള്ളത് ജീവനുള്ളത് എന്നതിനെ നിർവഹിക്കുമ്പോഴാക റഷ്യാവിലെ ഉള്ളതാണ് ഒരു രഥത്തെ ആണ്ടവർ അനുപ്പി കൊടുത്തിരിക്കാർ. രണ്ടാമതായി ദൈവത്തിന്റെ ജനം വിശ്വസിക്കേണ്ടതിനായി ദൈവം ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതിനായി റഷ്യയിൽ നിന്നൊരു രഥത്തെ അയച്ചിരിക്കുന്നു. യാത്രാഗമം 14:25 വസനത്തിലെ വാസിക്കുമ്പോൾ അങ്ങേ പാർവോണിൻ രഥത്തെ കുറിച്ച് നാം പഠിക്കുന്നു. പുറപ്പാട് പുസ്തകം 16:24 ഫറവോന്റെ രഥത്തെ കുറിച്ച് അവിടെ നാം വായിക്കുന്നു. 14:25 14:25 അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു ഓട്ടം പ്രയാസമാക്കി, അതുകൊണ്ട് മിസ്രയീമ്യർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാ, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമിനോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ രഥങ്ങളിൽ നിന്ന് അന്ത രഥത്തിൻ ഉരുളകളെ ചക്രങ്ങളെ നാം കളട്ടുവേന് എന്ന് ആണ്ടവർ ചൊല്ലി അപ്പടിയേ രഥത്തിൻ ചക്രങ്ങളെ കളട്ടിനാർ. അവരുടെ രഥചക്രങ്ങളെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് അവരുടെ രഥം ചക്രങ്ങളെ ഊരി കളഞ്ഞു. നേരത്തെ ദിനത്തിലെ നാം കേൾവിപ്പെട്ടതുപോലെ ബസ്ക ആത്തുക്കുട്ടിൻ രക്തത്തിനാളെ വിടുതലയാക്കപ്പെട്ട ഇസ്രവേൽ ജനങ്ങൾ എഗിപ്തെ വിട്ട് വെളിയെ വന്നപോത് പാർവോനിൻ രഥം പാർവോനിൻ സേനയെ അവരെ പിന്തുടർന്നത്. ഇന്നലെ രാത്രി നാം കേട്ടതുപോലെ പെസഹ കുഞ്ഞാണിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഫറവോന്റെ രഥവും സൈന്യവും അവരെ പിൻഗമിച്ചു. ഇസ്രവേൽ ജനങ്ങൾക്ക് മുൻപാകെ ശെങ്കടലും പിൻപാകെ പാർവോനിൻ സേനയും കാണപ്പെട്ട പോത് അവർ ഭയന്ന് നടുങ്ങിനാർ. ഇസ്രായേൽ ജനത്തിന്റെ മുൻപാകെ ചെങ്കടലും പുറകിൽ ഫറവോനെയും സൈന്യത്തെയും കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. ദേവൻ തമ്മുടെ ജനത്തുക്കാകെ ചെങ്കടലെ ഇരണ്ടാകെ പിളന്താർ. ദൈവം തന്റെ ജനത്തിനായി ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചു. ദേവ ജനങ്ങൾ അതിൽക്കുള്ള പ്രവേശിച്ചതെ പാർത്ത പോത് പാർവോനിൻ സേനയും അവരെ അളിക്കുമ്പോഴാക അന്ത ചെങ്കടലുക്കുള്ളേ ഇറങ്ങിനത്. ആ ഫറവോനും സൈന്യവും ദൈവവർക്കായി പ്രവർത്തിച്ചപ്പോൾ അവരെ നശിപ്പിക്കുവാനായി ചെങ്കടലിലേക്ക് ഇറങ്ങി. പ്രിയമാനവരെ, ഇസ്രവേൽ ജനങ്ങൾ ചെങ്കടലെ കടന്നത് കട്ടുക്കഥ എന്നതിനെ നിർമ്മിക്കുമ്പോഴാക തൊൽപൊരുൾ ആരാച്ചിയാളുകൾ ആരാച്ചി ചെയ്തു കൊണ്ടേ ഇരുന്നാർ. ഇസ്രായേൽ ജനം ചെങ്കടലിൽ കൂടെ കടന്നു എന്നുള്ളത് വെറും ഒരു കെട്ടുകഥയാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി പല വിജ്ഞാനികൾ അങ്ങനെ അതിനായി ശ്രമിച്ചു പോന്നു. ആണാൽ ചില വർഷങ്ങൾക്ക് മുൻപാകെ റാൻ വാൾട്ട് എന്ന് ചൊല്ലക്കൂടിയതാണ് ഒരു നബർ ചെങ്കടലെ അവർ
ஆராய்ந்து பார்த்தபோது அதற்குள்ளாக பார்வோனின் ரதங்கள் பவள பாறைகளிலே சிக்கியிருப்பதையும் குதிரைகளின் எலும்புகளையும் மனுஷ எலும்புகளையும் கண்டுபிடித்திருக்கிறார். ராண்பாட் என்று பரையதாய ஒராள் கழிஞ்ச சில வருஷங்களுக்கு முன்பு செங்கடலில் பரிசோசிச்சபோ அப்படி பவழ புற்றிகளுக்கிடையில் பரவோன் ரதங்களும் அதி சக்கரங்களும் அநேக குதிரகளுடையும் மனுஷருடையும் அஸ்திகளும் காணுகையுண்டாய். கடலுக்கு அடியிலே அவர் அந்த குறிக்கப்பட்ட ரதங்களின் சக்கரங்களையும் குதிரைகளின் எலும்புகளையும் மனுஷ எலும்புகளையும் கடலுக்குள்ளே இருந்து படம் பிடித்தார். ஆ கடலின் அடியில் நின்று பவழ புற்றிகளுடைய ஈ குதிரகளுடையும் மனுஷருடையும் அஸ்திகளும் அதுபோல தான் ரதங்களோட சக்கரங்களையும் அவசிஷ்டங்களையும் போட்டோ எடுக்கையுண்டாய். அதை வெளியே எடுத்து தீவிர ஆராய்ச்சிக்கு பிற்பாடு அது பார்வோனின் ரதங்கள் தான் என்றும் குதிரைகளின் எலும்புகள் தான் என்றும் மனுஷ எலும்புகள் என்றும் நிரூபிக்கப்பட்டு இன்றைக்கு பிரிட்டிஷ் மியூசியத்திலே வைக்கப்பட்டிருக்கிறது. அவையெல்லாம் வெளியில் எடுத்து கொண்டு வந்து அதெல்லாம் பரவோன் ரதங்கள் தண்ணியான அக்காலத்துண்டாயிருந்தவையு தெளிக்கப்பட்டு இன்று பிரிட்டிஷ் மியூசியத்தில் சூட்சிக்கப்பட்டிருக்கும். என்னுடைய வலதுகை பக்கத்திலே முதலாவது தொங்குகிற இந்த படத்திலே நீங்கள் பார்ப்பீர்கள் என்று சொன்னால் பவள பாறைகள் இடத்திலே கடலுக்கு அடியிலே சிக்கி இருக்கிற பார்வோனின் ரதத்தின் உருளைகளை சக்கரங்களை நாம் பார்க்கலாம். இவடே ஆத்தியமாய் கொடுத்திருக்கிற படத்தில் பரவோன் ரதங்களுடைய சக்கரங்களும் அதிண்டே மட்டுள்ள பாகங்களும் நீங்களுக்கு காணாவுன்னதான. இங்கே தனியே கீழே பார்க்கிற வேளையில் குதிரையினுடைய எலும்புகள் கண்டுபிடிக்கப்பட்டு கடலுக்கு அடியிலே படம் எடுக்கப்பட்டிருக்கிறது. ஆ கடலின் அடியில் குதிரையுடைய அஸ்திகள் கண்டதின் சித்திரமான இவட தாழ கொடுத்திருக்கிறது. கிட்டத்தட்ட 2.5 கிலோமீட்டர் நீளத்திற்கு மனித எலும்புகளும் குதிரை எலும்புகளும் அந்த பார்வோனின் ரதத்தின் சக்கரங்களும் கண்டுபிடிக்கப்பட்டிருக்கிறது. ஏதாண்டு 2.5 கிலோமீட்டர் தூரத்தில் தூரத்தோளம் மனுஷன் குதிரகளுடையும் அஸ்தி கூடங்களும் பரவோன் ரத்தத்தின் அவசிஷ்டங்களும் காணுகையுண்டாய். பிரியமானவர்களே, யாக்கோபினுடைய ஆவியை உயிர்ப்பிக்கும்படியாக யோசேப்பை பற்றி அவன் நம்பும்படியாக எகிப்தின் ரதத்தை அனுப்பின கர்த்தர் யாக்கோபின் ஆத்மாவில் சைதன்யம் வருத்தேண்டதினாய் மிஸ்ரயீமிலே ரதங்களே யோசேப் அவன் அயச்சு கொடுத்த அதுபோலையுள்ளதாயா நம்முடைய தெய்வம். இந்த மாலை வேளையிலே பள்ளிப்பாட்டிலே காணப்படுகிற யாக்கோபை போன்ற விசுவாசிக்க முடியாத கூட்டத்தாருக்காக பார்வோனின் உருக்குலைந்த ரதத்தின் சக்கரங்களை இந்த மாலைகளிலே அனுப்பி கொடுத்திருக்கிறார். அங்கே விசுவாசிப்பான் கழியாத பள்ளிப்பாடு நிவாசிகளாய் இருக்கிற யாக்கோபினை போல உள்ளவர்க்கு வேண்டி ஆ ரதங்களுடைய சக்கரங்களை அது உபயோகசூன்யமாய ரீதியில் தெய்வம் அயச்சிருக்கிறது. செங்கடலின் கடலுக்கு அடியிலே கண்டுபிடிக்கப்பட்டதான இந்த பார்வோனின் ரதத்தின் சக்கரங்கள் ஒரு சுவிசேஷத்தை பள்ளிப்பாட்டுக்கு கொண்டு வந்திருக்கிறது. ஈ செங்கடலின் அடித்தட்டில் நின்று லபிச்சதாய பரவோன் ரசச்சக்கரங்கள் பள்ளிப்பாடினோடு ஒரு சுவிசேஷம் அறிவிக்கையான். அந்த சுவிசேஷம் என்ன சொல்லுகிறது? ஆ சுவிசேஷம் என்றான் ரதத்தின் சக்கரம் இந்த மாலை வேளையிலே பள்ளிப்பாட்டிலே காணப்படுகிற யாக்கோபின் கூட்டத்தாரிடத்திலே பேசுகிறது. ஈ ரசச்சக்கரங்கள் பள்ளிப்பாடில் உள்ள யாக்கோபின் சங்கத்தோடு பரையுது ஞானஸ்நான சத்தியத்திற்கு கீழ்படியுங்கள். அது ஜலஸ்நானத்தின் சத்தியத்தின் அனுசரிக்க. இஸ்ரவேல் ஜனங்கள் செங்கடலை கடந்தது ஞானஸ்நான சத்தியத்துக்கு அடையாளமாக இருக்கிறது என்று 1 கொரிந்தியர் 10 அதிகாரத்திலே நாம் வாசிக்கிறோம். 1 கொரிந்தியர் 10 அதிகாரத்தில் நாம் வாசிக்கின்றது இஸ்ராயேல் மக்கள் செங்கடல் கடந்தது ஸ்நானத்தின் அடையாளமாக இருக்கிறது. செங்கடலை கடப்பதற்கு இஸ்ரவேல் ஜனங்கள் பயந்தார்கள். செங்கடல் கடக்குவானாய் இஸ்ரவேல் ஜனம் பயப்பட்டு அவர்களுக்கு பின்பாக பார்வோனின் சேனை அவர்களை பயமுறுத்தி கொண்டிருந்தது. அவருடைய பின்பில் பார்வோனின் சைன்யமும் அவரை பயப்படுத்திக் கொண்டிருந்தது. அருமையான நண்பனே, ஞானஸ்நான சத்தியத்தை கை கொள்வதற்கு சடங்காச்சாரங்கள் இன்னும் பல்வேறு விதமான அந்த அதிகாரங்கள் இவைகளை கண்டு நீ பயப்பட வேண்டிய அவசியம் இல்லை. பிரியமுள்ளவரே, ஜலஸ்நானம் சீகரிக்கின்றதினாய் ஏதெங்கிலும் விதத்தில் உள்ளதாயா சடங்காச்சாரங்களையோ மற்ற ஏதெங்கிலும் கல்பனைகளையோ நீங்கள் பயப்படேண்டதில்ல. ஞானஸ்நானம் எடுக்க விடாமல் தேவனுடைய ஆத்துமாக்களை வாஞ்சிக்கிற ஆத்துமாக்களை தடுக்கிற அந்த பார்வோனின் சேனை கடலுக்கு அடியிலே ரதங்களாக உருக்குலைந்த ரதங்களாக இந்த மாலை வேளையிலே வெளிப்படுத்தப்பட்டிருக்கிறது. ஜலஸ்நானம் சீகரிக்கின்றதிலிருந்து
നിങ്ങളെ തടയുന്നതായ ഏത് ശക്തികളായിരുന്നാലും അവയെല്ലാം ചെങ്കടലിന്റെ അടിയിൽ കാണപ്പെട്ടതായ ഫറവോന്റെ തകർന്നടിഞ്ഞ രഥങ്ങളെ പോലെയാണ്. ஞானஸ்தானம் எடுக்கிற ஜனங்களை தடுக்கிற வல்லமைகளை பார்த்து இந்த பார்வோனின் சக்கரம் ஒரு சாட்சி கொடுக்கிறது. ஜலஸ்நானம் எடுக்கிறதுக்கு தடசம் நிற்கிறவரை நோக்கி ஈ பரவோன் ரதச்சக்கரங்கள் ஒரு சாட்சியம் பிரஸ்தாவிக்கும். ஒரு காலத்திலே எகிப்திலே பார்வோனின் மகிமையுள்ள ரதத்தின் மகிமையான சக்கரமாக நான் காணப்பட்டேன். ஒரு காலத்து பரவோன் சன்னதியில் பரவோன் தேஜஸ் உள்ளதாய மகிமையுள்ளதாய ரதங்களாய் ஞங்கள் இருந்து. ஆனால் நானோ இஸ்ரவேல் ஜனங்கள் செங்கடலை கடந்த வேளையிலே அவர்களை அழிக்கும்படியாக முயற்சித்த போது இப்பொழுது கடலுக்கு அடியிலே உருக்குலைந்த நிலவரத்திலே காணப்படுகிறேன். என்னாலோ அன்ன இஸ்ரவேல் மக்கள் செங்கடல் கடந்த சந்தர்ப்பத்தில் அவரை நசிப்பிக்குவானாய் அவரை பின்தொடர்ந்ததாய ஞங்கள் இப்பொழுதா வளரே தகர்ந்தடிஞ்ச நிலையில் திரவிச்ச அவஸ்தையில் காணப்படுது. ஞானஸ்தானம் எடுக்கும்படியாக வாஞ்சிக்கிற தேவனுடைய பிள்ளையே, உன்னை பின்பற்றி வருகிற எந்த பார்வோனின் சேனையை கண்டும் நீ பயப்பட வேண்டிய அவசியம் இல்லை. ஜலஸ்நானம் எடுக்குவானாய் தெய்வத்தில் ஆசிரியச்சு வருவதாய ஏ தெய்வ வைதலே, ஒரு பரவோன் சைன்யத்தையும் கண்டு நீ பயப்படேண்ட அவசியம் இல்ல. ஞானஸ்நானம் ஏன் ஒரு மனிதன் எடுக்க வேண்டும்? எந்த ஒன்று மனுஷன் ஸ்நானப்படணும்? ஏழு முக்கியமான காரியங்களை மாத்திரம் இந்த வேளையில் சொல்லுகிறேன். ஏழு பிரதானப்பட்ட காரியங்கள் மாத்திரம் ஈ சந்தர்ப்பத்தில் ஓர்ப்பிக்குவான் ஆகிரகிக்கிறது. முதலாவது, தேவனுடைய ராஜ்யத்திலே ஒருவன் பிரவேசிக்க வேண்டுமானால் ஞானஸ்நானம் எடுக்க வேண்டும். ஒன்னாவது, தெய்வ ராஜ்யத்தில் ஒருவன் பிரவேசிக்கணுமெங்கில் ஜலஸ்நானம் எடுக்கணும். யோவான் 3:5 யோகனாண்ட சுவிசேஷம் 3:5 பாவ கிரியைகளுக்கு மனிதன் ரெண்டு விதங்களிலே பாவியாயிருக்கிறான். மனுஷன் ரெண்டு விதத்தில் பாவிகளாயிருக்கிறது. ஒன்று ஜென்ம சுபாவம், ஜென்ம பாவம். ஒன்று ஜென்மனா உள்ள பாவம், அடுத்து கர்ம பாவம், இரண்டாமத்தே இது கர்ம பாவம். பிறப்பிலேயே மனிதன் பாவியாயிருக்கிறான். ஜென்மனா மனுஷன் பாவியான. நான் துர்க்குணத்திலே உருவானேன், என் தாய் என்னை பாவத்தில் கர்ப்பம் தரித்தாள். நான் அகர்த்தியத்தில் உருவாய், என் அம்மை என்னை பாவத்தில் கர்ப்பம் தரிச்சு. பிரியமானவர்களே, இயேசுவின் ரத்தத்தினால் பாவ மன்னிப்பை அடைந்து மனம் திரும்பும் போது கிரியில் உள்ள பாவம் அழிக்கப்படுகிறது. பிரியா தெய்வ மக்களே, இயேசுவிலுள்ள விசுவாசத்தோடு கூட மனசாந்தரப்பட்டு விசுவசிக்கும்போ பிரவர்த்திகளால் உள்ள பாவம் கர்ம பாவம் நீக்கப்படும். பாவ சுபாவம், அந்த ஜென்ம பாவம் அழிக்கப்படும்படியாகவே இரண்டாவது காரணம், அந்த ஒரு மனிதன் ஞானஸ்நானத்தை ஒப்புக் கொடுக்க வேண்டும். ஜென்ம பாவத்தில் இருந்து விடுதல் லபிக்கின்றதினாய் ஜலஸ்நானம் ஒரு வியக்தி சுவீகரிக்கேண்டியிருக்கிறது. ரோமர் 6:2-3 எப்படி வாசிக்கிறோம்? ரோமாலேகனம் 6:2-3 வாக்கியங்களில் பிரகாரம் காணுமோ? மூன்றாவதாக, பழைய மனுஷன் பாவ சரீரத்தோடு கிறிஸ்துவின் மரணத்துக்குள்ளாக அடக்கம் பண்ணப்படும்படியாக. மூன்றாவதாய், பழைய மனுஷன் ஜலஸ்நானத்தில் கிறிஸ்துவினோடு கூட அடக்கப்படுது. ரோமர் 6:4-6 ரோமாலேகனம் 6:4-6 உள்ள வாக்கியங்களிலே பிரகாரம் காணுது. பரிசுத்தாவின் அபிஷேகத்தை பெற்றுக்கொள்ள ஒரு ஆயத்த படிதான் ஞானஸ்நானம். பரிசுத்தாத்மாவின் அபிஷேகம் பிராபிக்குவானுள்ளதாய ஒரு ஒருக்கமான ஜலஸ்நானம். அப்போஸ்தலர் 2:32 அப்படி படிக்கிறோம். அப்போஸ்தலர் பிரவர்த்திகள் 2:32 அங்கே வாய்க்கிறது. தண்ணீர் ஞானஸ்நானத்திலே நாம் ஜெயஜீவியம் செய்ய ஆரம்பிக்கிறோம். ஜலஸ்நானத்தில் நாம் ஜெய ஜீவிதம் ஆரம்பிக்கிறது. ரோமர் 6:6-7-9 ரோமாலேகனம் 6:6-9 வாக்கியங்கள். இந்த தண்ணீர் ஞானஸ்நானத்தின் மூலமாக நாம் விசுவாசத்தினாலே தேவ புத்திரர்களாய் மாற்றப்படுகிறோம். வித்தியாசங்கள் அகற்றப்படுகிறது. ஈ ஜலஸ்நானத்திலூட விசுவாசத்தால் நாம் தெய்வத்தின் புத்திரன்மராய் தீருந்து சகல விதத்திலுள்ளதாய வித்தியாசங்களும் மாற்றப்படுது. கலாத்தியர் 3:26-28 கலாத்தியர் 3:26-28 உள்ள வாக்கியங்கள். ஏழாவதாக, நம்முடைய சரீரம் ஆண்டவராய் இயேசு கிறிஸ்துவின் ரகசிய வருகையிலே உயிர்த்தெழும்பும்படியாக ஞானஸ்நானம் எடுக்க வேண்டும். ஏழாவதாய், நம்முடைய சரீரம் கர்த்தாவாய் இயேசு கிறிஸ்துவின்ட வரவெங்கில் உயிர்த்தெழுந்தேல்ப்பு பிராபிக்கேண்டதினாயிட்டு நாம் ஜலஸ்நானம் சீகரிக்கணும். ரோமர் 6:4-5 ரோமாலேகனம் 6:4-5 வாக்கியங்கள். ஞானஸ்நானம் எடுக்கிற நபர் மனம் திரும்பி ஞானஸ்நானம் எடுக்க வேண்டும். முதலாவது, ஒன்னாவதாய், ஸ்நானப்படுத்த வக்தி மனசாந்தரப்பட்டு வேணும் ஸ்நானம் எடுப்பான். அப்போஸ்தலர் 2:38 அப்போஸ்தலர் பிரவர்த்திகள் 2:38 பாவங்களை அறிக்கை செய்து ஞானஸ்நானம் எடுக்க வேண்டும். தன் பாவங்களை ஏற்று பறஞ்சு ஸ்நானம் எடுக்கணும். மத்தேயு 1:5 மர்க்கோஸின்ட சுவிசேஷம் 1:5 வாக்கியம். விசுவாசித்து ஞானஸ்நானம் எடுக்க வேண்டும். விசுவாசிச்சு ஸ்நானம் எடுக்கணும். மார்க்கு 16:16 மர்க்கோஸ் 16:16 சிறு குழந்தைகளுக்கு இந்த அனுபவம் இல்லை. கொச்சு குஞ்சுங்களுக்கு ஈ அனுபவம் இல்ல. ஆகவே குழந்தை ஞானஸ்நானத்தை
തളിപ്പ് ജ്ഞാനസ്നാനത്തെ വേദം ഏറ്റുകൊള്ളവില്ല അതുകൊണ്ട് ശിശുസ്നാനമോ തളിപ്പ് സ്നാനമോ ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നില്ല ജ്ഞാനസ്നാനം എന്ന വാർത്തയ്ക്ക് ബാപ്റ്റൈസോ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ജലസ്നാനത്തിന് ബാപ്റ്റൈസോ എന്ന പദപ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത് ഒരു പൊരുളെ തണ്ണീർക്കുൾ മുക്കി വെളിയെ എടുപ്പതർക്ക് പേര് താൻ ബാപ്റ്റൈസോ ഒരു വസ്തുവിനെ വെള്ളത്തിൽ നിമഗ്നമാക്കി പുറത്തെടുക്കുന്നതിനെയാണ് ബാപ്റ്റൈസോ എന്ന് പറയുന്നത് ഐനോൺ എന്ന് சொல்லக்கூடிய இடத்திலെ தண்ணீർ அதிகமாக இருந்தபடியாலே யோவான் ஸ்நானகன் அங்கே ஞான ஸ்நானம் கொடுத்தான் என்று வாசிக்கிறோம் ஐனோ என்ற സ്ഥലத்து ധാരാളം വെള്ളം ഉണ്ടായിരുന്നിടത്താണ് യോഹന്നാൻ സ്നാപകൻ സ്നാനം കൊടുത്തുകൊണ്ടിരുന്നത് തിരുത്തുവത്തെ വിശ്വസിക്കുന്ന അപ്പോസ്തലരുടെ കടത്തിലെ പിതാകുമാരൻ പരിശുദ്ധാവി നാമത്തിനാലേ അവൻ ജ്ഞാനസ്നാനം എടുക്ക വേണ്ടോ തിരുത്തുവ ദൈവത്തിൽ വിശ്വസിക്കുന്ന അപ്പോസ്തലന്മാരുടെ കൈക്കീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം എടുക്കണം അരുമയാണ് യാക്കോബെ പോണ്ട് യോസേഫെ കുറിച്ച് കേൾപ്പെടുകിற വേളയിലേ വിശ്വസിക്ക മുടിയാതെ നൻപനേ യോസേഫിനെ കുറിച്ച് തന്നോട് പറഞ്ഞപ്പോൾ വിശ്വസിപ്പാൻ കഴിയാതിരുന്ന യാക്കോബിനെ പോലെയുള്ള പ്രിയ സ്നേഹിതരെ ഇതോ ഇന്ന് മാലി വേളയിലെ ഉന്നുടിയ ജ്ഞാനസ്നാന സത്യത്തിന് കീഴ്പടിയും എഗിപ്തിലെ ഇരുന്ന് ഉരുക്കുളിന്ത രഥത്തിൻ പാകങ്ങളെ അന്ത രഥത്തിൻ സക്രങ്ങളെ ആണ്ടവർ ഇന്ന് ഇരണ്ടാം കൂട്ടത്തിലെ അനുപ്പി കൊടുത്തു ആ സ്നാനത്തിന്റെ സത്യത്തിന് അനുസരിക്കേണ്ടതിനായിട്ട് മിസ്രയീമിൽ കാണപ്പെട്ടതായ ആ രഥങ്ങളുടെ ശിഷ്ടാവശിഷ്ടങ്ങൾ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവന്നിരിക്കുന്നു ഇതോ ഇന്ന് മാലവേളയിലെ പാർവാനിൻ രഥത്തിൻ ചക്രങ്ങൾ അങ്ങും ഇങ്ങുമാക ഉരുക്കുളൈന്ത് ഇന്ന് മാലവേളയിലെ ഉന്നോട് പേശിക്കൊണ്ടിരിക്കുന്നത് ഫറവോന്റെ രഥചക്രങ്ങളൊക്കെയും ഛിന്ന ഭിന്നമായി പല സ്ഥലങ്ങളിൽ കിടന്നുകൊണ്ട് ഈ രാത്രിയും നിന്നോട് സംസാരിക്കുന്നു ഇനി കാലമില്ലേ നൻപനേ ഇനിയും കാലമില്ല പ്രിയ സ്നേഹിത നീ പർലോ രാജ്യത്തിലെ പ്രവേശിക്കുമ്പോഴാകെ യേശുവിൻ വരികയ്ക്ക് ആയത്തപ്പെടുമ്പോഴാകെ ജ്ഞാനസ്നാന സത്യത്തിക്ക് ഇന്ത്യക്ക് കീഴ്പ്പെടുവായാകെ ഈ ജലസ്നാന സത്യത്തിന് ഇന്ന് തന്നെ നീ അനുസരിക്കുക രണ്ടാമതാക ഇന്ന് പള്ളിപ്പാട്ട് പകുതിക്ക് ആണ്ടവർ അനുപ്പിക്കൊടുത്ത രഥം റഷ്യാവിനെ ഇരുന്ന് ഇന്ന് മാളികളിലെ വന്ന് സേർന്നിരിക്കുന്നത് ഈ പള്ളിപ്പാടിനു വേണ്ടി ദൈവം രണ്ടാമതൊരു രഥം അയച്ചിരിക്കുന്നത് ഈ വൈകാറായ സമയത്ത് റഷ്യയിൽ നിന്ന് വന്നിരിക്കുകയാണ് യേശയ്യാ ദീർഘദർശന പുസ്തകം 14-ാം അധികാരം 31-ാം വസനത്തെ വാസിപ്പോം യേശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വായിക്കാം സകല ഫെലിസ്റ്റ് ദേശവുമായുള്ളവേ നീ അലിഞ്ഞുപോയി വടക്കു നിന്നൊരു പുക വരുന്നു അവന്റെ ഗണങ്ങളിൽ ഉഴന്നു നടക്കുന്ന ഒരുത്തനുമില്ല വാതിലേ അലറുക നഗരമേ കതറേ പട്ടണമേ നിലവിളിക്കാം ഫെലിസ്ത്യാവേ നീ മുഴുവതും കരയുന്നു പോകുന്നു ഫെലിസ്ത്യ ദേശമേ നീ അലിഞ്ഞുപോയി എന്നാൽ വടക്കേ ഇരുന്ന് പുകക്കാരായി വരുകാം വടക്കു നിന്നൊരു പുക വരുന്നു അവൻ കൂട്ടങ്ങളിൽ തനിത്തവനില്ല അവന്റെ ഗണങ്ങളിൽ ഉഴന്നു നടക്കുന്ന ഒരുത്തനുമില്ല നേരത്തെ ദിനത്തിലെ രണ്ട് ഉലകമഹാ യുദ്ധങ്ങളെ കുറിച്ചും അന്ത യുദ്ധം ഏൻ ഇന്ന ഭൂമിയിൽ നടന്നത് എന്നതിനെ കുറിച്ചും ധ്യാനിത്തോം ഇന്നലെ രണ്ട് ലോകമഹായുദ്ധങ്ങൾ എങ്ങനെ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ നടന്നതെന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിച്ചു இந்த மூன்றாவது இனிமேல் ஒரு உலகமகா யுத்தம் இந்த பூமியிலே நடைபெறப் போகிறது மூணாவதாய் ஈ பூமியில் ஒரு லோகமகா யுத்தம் நடக்குவான் போகுது சமீபத்திலே அமெரிக்க ஜனாதிபதி ஜார்ஜ் புஷ் அவர்கள் சொல்லியிருக்கிறார் இஸ்ரவேல் தேசத்தின் பிரச்சனையை சமாதானமாய் தீர்க்க முயற்சிப்போம் முடியாவிட்டால் மூன்றாவது உலக போர் தவிர்க்க முடியாது அமெரிக்க பிரசிடண்ட் ஆயிருக்கிற ஜார்ஜ் புஷ் அடுத்த சமயத்துக்கு பிரஸ்தாவிக்கையுண்டாய் മിഡിൽ ഈസ്റ്റ് മധ്യപൂർവ്വദേശത്തിലെ ആ ഇസ്രായേലിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനായി സമാധാനപൂർവ്വമായി ശ്രമിക്കാം അത് നടക്കുന്നില്ല എങ്കിൽ ഒരു മൂന്നാം ലോകമഹായുദ്ധം തന്നെ പൊട്ടി പുറപ്പെടും മുതൽ രണ്ട് ഉലകമഹായുദ്ധങ്ങളും യൂതർക്കാക ദേവ സ്വന്ത ജനങ്ങൾക്കാക നടത്തപ്പെട്ടതുപോലെ ഇനിമേൽ സംഭവിക്ക പോകുന്ന മൂന്നാമത് ഉലകമഹായുദ്ധവും യൂതർക്കാകവേ നടവരും ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ യഹൂദനു വേണ്ടി നടത്തിയതുപോലെ മൂന്നാം ലോകമായത്വവും യഹൂദ ജാതിക്ക് വേണ്ടിയായിരിക്കും നടക്കുക യെശയ്യാ 38-ാം അധികാരവും 39-ാം അധികാരവും നിങ്ങൾ വീട്ടിലെ പഠിച്ചു പാരുങ്ങൾ ചില വസനങ്ങളെ മാത്രം ഇപ്പോൾ നാം പാർപ്പോം യെശയ്യാ പ്രവചനം 38-39 അധ്യായങ്ങൾ നിങ്ങൾ ഭവനങ്ങളിൽ പോയി വായിച്ചു നോക്കുക അതിലെ ചില ഭാഗങ്ങൾ മാത്രം ഇപ്പോൾ വായിക്കാം 38-ാം അധികാരം മുതൽ രണ്ട് വസനങ്ങളെ വാസിപ്പോ 38-ാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കാം രണ്ടു മൂന്നും മനുഷ്യപുത്ര
രോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. പ്രിയമാനവരെ, മൂന്നാമത് ഉലക മഹായുദ്ധം എങ്കേ നടക്കും, യാർ യാർക്ക് നടക്കും? പ്രിയമുള്ളവരെ, മൂന്നാം ലോകമഹായുദ്ധം എവിടെയാണ് സംഭവിക്കാൻ പോകുന്നത്? ആർ തമ്മിലായിരിക്കും ആ യുദ്ധം ഉണ്ടാകുക? അന്ത യുദ്ധത്തിനുടിയ മുടിവ് എപ്പടി ഇരിക്കും? ആ യുദ്ധത്തിന്റെ പര്യവസാനം എങ്ങനെയായിരിക്കും? അന്ത യുദ്ധത്തിലെ പയൻപെടുത്തുന്ന യുദ്ധ ആയുധങ്ങൾ ഇന്ന ഭൂമിയിലെ എന്ന വിളവുകളെ ഉണ്ടാക്കും? ആ യുദ്ധത്തിൽ പ്രയോഗിക്കപ്പെടുന്നതായ ആയുധങ്ങൾ ഈ ഭൂമിയിൽ എത്രമാത്രം നാശം വിതയ്ക്കും? ഇങ്ങേ റോസ് ദേശം എന്ന് വാസിക്കുന്നു, ഇവിടെ റൂസ് എന്ന് വായിക്കുന്നു. മേസേക്ക് എന്ന് ചൊല്ലുന്നത് മാസ്കോവയും, തൂബാൽ എന്ന് ചൊല്ലുന്നത് ഡുബാസ്കോവയും, റോസ് എന്ന് ചൊല്ലുന്നത് റോസ്ലാൻഡെ റഷ്യാവെ കാട്ടുകരത്. ഇവിടെ മേശക് എന്ന് പറയുന്നത് മോസ്കോയെയും, തൂബാൽ എന്ന് പറയുന്നത് ടബാൽസ്കോയെയും, റോസ് എന്ന് പറയുന്നത് റഷ്യയെയും കാണിക്കുകയാണ്. 39 അധികാരം എസേക്കിയൽ 2 വസനത്തിലെ വാസിക്കുമ്പോൾ മൂന്നാമത് ഉലക മഹായുദ്ധം നടവരക്കൂടിയ ഇടം ഇസ്രവേലിൻ മലകളിലെ അത് നടവരും. 39 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ, 2 വാക്യത്തിൽ, മൂന്നാം ലോകമായുദ്ധം നടക്കാൻ പോകുന്നത് ഇസ്രായേൽ പർവ്വതനിരകളിലാണെന്ന് കാണുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നെ നാറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഇസ്രായേൽ മലകളിലെ ഉന്നെ വരപ്പണുവേൻ എന്ന് റഷ്യയെ പാർത്ത് വടപുറങ്ങളിൽ ഉന്നെ വരപ്പണുവേൻ എന്ന് ആണ്ടവർ ഇങ്ങേ ചൊല്ലുകാർ. റഷ്യയെ നോക്കിക്കൊണ്ട് അത് വടക്ക് ദിശയിൽ നിന്ന് നിന്നെ കൂട്ടി വരുത്തുമെന്ന് ദൈവം പറയുകയാണ്. പ്രിയമാനവരെ, ഉലക മാപ്പിലെ എടുത്ത് ഇസ്രയേൽ എന്ന ദേശത്തിലെ ഇരുന്ന് ഒരു കോഡ് നിങ്ങൾ വരയ്ക്കൊണ്ട് വടക്കു പക്കം പോണാൽ അത് റഷ്യയിലെ പോയി ചേരും. ഒരു ഭൂപടം എടുത്ത് ഇസ്രായേൽ ദേശത്തിന്റെ വടക്ക് ദിശയിലേക്ക് ഒരു രേഖ വരച്ചാൽ അത് റഷ്യയിലാണ് എത്തിച്ചേരുക. അന്ത യുദ്ധമാണത് ഇരണ്ട് കൂട്ടത്താർക്കാക നടക്കും. ആ യുദ്ധം രണ്ട് കൂട്ടം ജനത്തിനായി നടക്കുന്നു. റഷ്യയോട് അതോട് ചേർന്നിരിക്കുന്ന കൂട്ടുപടകൾ എന്തെന്ത നാടുകൾ എന്ന് എസേക്കൽ 38 അധികാരം 5-6 വസനങ്ങളിലെ വാസിക്കണം. വാസിക്കേണ്ട സമയമുണ്ട്. റഷ്യയോട് ചേർന്ന് വരുന്നതായ ദേശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എസേക്കിയൽ പ്രവചനം 38:6-7 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. 5-6 വാക്യങ്ങളിൽ വാസിക്കുന്നു, 5-6 വാക്യങ്ങളിൽ അത് കാണുന്നു. എസേക്കിയൽ 38:13 വസനത്തിലെ നാം റഷ്യക്ക് എതിരെ വരക്കൂടിയ നാടുകൾ എന്തെന്ത നാടുകൾ എന്ന് വാസിക്കുന്നു. എസേക്കിയൽ പ്രവചനം 38:13 വാക്യത്തിൽ റഷ്യക്ക് വിരോധമായി വരുന്ന സഖ്യകക്ഷികൾ ആരൊക്കെയാണെന്ന് വിവരിച്ചിരിക്കുന്നു. ഐക്യ നാടുകൾ സഭയിലെ ഇന്ത്യക്ക് തീർക്കപ്പെട മുടിയാതെ പ്രച്ചനയെ കൊടുക്കക്കൂടിയ ഒരേ കാര്യം ഇസ്രയേൽ പ്രച്ചനയായിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ന് തീരുമാനമാകാതെ കിടക്കുന്നതായ ഒരു പ്രശ്നം ഇസ്രായേലിനെ സംബന്ധിക്കുന്നതാണ്. സഖറിയാ ദീർഘദർശന പുസ്തകം 12 അധികാരത്തിലെ നാം 3 വസനത്തിലെ വാസിക്കുമ്പോൾ ഇതോ യെരുശലേമൈ സകല ജനങ്ങൾക്കും നാം തത്തളിപ്പിൻ പാത്രമാക മാറ്റുകരേ. സഖറിയാ പ്രവചനം 12 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇസ്രായേലിനെ ഞാൻ സകല ജാതികൾക്കും ഒരു പരിഭ്രമ വിഷയമാക്കും. 2 വസനത്തിലെ തത്തളിപ്പിൻ പാത്രം എന്നും 3 വസനത്തിലെ മുഴു ഉലകത്തിൻ ജനങ്ങൾക്ക് ഭാരമാണ് കല്ലായി നാൻ മാറ്റുവേ. ഒരു 2 വാക്യത്തിൽ അതിനെ ഒരു പരിഭ്രമ പാത്രമാക്കി വെക്കുമെന്നും 3 വാക്യത്തിൽ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കുമെന്നും പറയുകയാണ്. പ്രിയമാനവരെ, 3 ഉലക മഹായുദ്ധത്തിക്ക് ഇന്നേക്ക് വല്ലരസ് നാടുകൾ ഇസ്രായേൽ പ്രച്ചനയെ വെയ്ത്ത് തയ്യാറായി കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, 3 ലോകമഹായുദ്ധത്തിന് വേണ്ടി ഇന്ന് പല രാജ്യങ്ങളും ഇസ്രായേലിന്റെ പ്രശ്നം വെച്ചുകൊണ്ട് അതിനായി ഒരുങ്ങുകയാണ്. സമീപത്തിലെ ഇസ്രായേൽ നാട്ടെ പറ്റിയ ഒരു പ്രശ്നയിലെ ഐക്യനാടുകൾ സഭയിലെ അമേരിക്ക ഒരു നാടെ തവറെ മറ്റ എല്ലാ നാടുകളും റഷ്യാവിൻ തലമയിലെ ഇസ്രായേലുക്ക് എതിരാകെ വോട്ട് പോട്ടത്. കഴിഞ്ഞ ഇടയ്ക്ക് ഇസ്രായേലിന്റെ ആ പ്രശ്നം ചർച്ചക്കെടുത്തപ്പോൾ അമേരിക്ക ഒഴികെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് വിരോധമായി വോട്ട് ചെയ്യുകയുണ്ടായി. കർത്തരിയ പരിശുദ്ധ നാമത്തിക്ക് മഹിമ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആണ്ടവർ ഇങ്ങനെ ചൊല്ലുകാർ, ഇന്ന് 3 ഉലക മഹായുദ്ധം എപ്പോഴും നടക്കും.
ദൈവം മൂന്നാം ലോകമായുദ്ധം എപ്പോഴാണ് നടക്കുവാൻ പോകുന്നതെന്നും കൂടെ ഇവിടെ പ്രസ്താവിക്കുന്നു. അതിനുടിയ വിളവുകൾ എപ്പടി ഇരിക്കും, അതിലുണ്ടാകുന്ന നാശം എങ്ങനെയായിരിക്കും? യേശയ്യാ ദീർഘദർശന പുസ്തകം 14:31 വസനം വാസിക്കും പോലെ അങ്ങനെ നാം അതേ പാർക്കുറോ. യേശയ്യാ പ്രവചനം 14:31 വാക്യത്തിൽ അത് നമുക്ക് കാണാം. വാവിലേ അലറുക, പട്ടണമേ നിലവിളിക്ക, സകല ഫെലിസ്ത്യ ദേശവുമായുള്ളവേ നീ അലിഞ്ഞുപോയി. വടക്ക് നിന്നൊരു പുക വരുന്നു, അവന് ഗണങ്ങളിൽ ഉഴന്നു നടക്കുന്ന ഒരുത്തനുമില്ല. ഫെലിസ്ത്യാവേ നീ മുഴുവതും കരയുന്നു പോകുന്നു. ഫെലിസ്ത്യ ദേശമേ നീ മുഴുവനായി നശിച്ചു പോകും. എന്തൊക്കെ ഫെലിസ്ത്യ ദേശം കരയുന്നു പോകുന്നതോ അന്നേക്ക് ഇന്ന ഉലകം മൂന്നാമത് ഉലകമായ യുദ്ധത്തെ സന്ധിക്കോ. ഫെലിസ്ത്യ ദേശം എന്ന് ഇല്ലാതെയാകുമോ? അന്ന് മൂന്നാം ലോകമായുദ്ധം ഉണ്ടാകും. പ്രിയമാനവരേ, ഇങ്ങേ ചൊല്ലപ്പെട്ട ഫെലിസ്ത്യ ദേശം എതെ കാട്ടുകരുത്? ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഫെലിസ്ത്യ ദേശം എന്തിനെ കാണിക്കുന്നു? ഇസ്രവേൽ ജനങ്ങൾ കാണാനുക്ക് പ്രയാണം പണിന വേളയിലെ അന്ത നാട്കളിലെ ഒരു പെരിയ ഫെലിസ്ത്യ ദേശം ഇന്ന് ഭൂമിയിലെ കാണപ്പെട്ടത്. ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു ഫെലിസ്ത്യ രാജ്യം അവിടെ കാണപ്പെട്ടിരുന്നു. വേദത്തിലെ നാം വാസിക്കുന്നു, ഇസ്രവേലിൻ പ്രയാണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഫെലിസ്ത്യൻ ദേശവളിയായി കാണാനുക്ക് പോവത് സമീപമായി ഇരുന്നാലും കർത്തർ തമ്മുടെ ജനത്തെ ഫെലിസ്ത്യർ ദേശവളിയായി വഴി നടത്തവില്ലേ. കനാനിലേക്ക് പോകുന്നതിനുള്ള എളുപ്പ വഴി ഉണ്ടായിട്ടും ദൈവം തന്റെ ജനത്തെ ഫെലിസ്ത്യ ദേശം വഴിയായി കടത്തിക്കൊണ്ട് പോയില്ല. ഫെലിസ്ത്യ ദേശം വേറ് കാണാൻ ദേശം വേറായി ആരംഭ നാട്കളിലെ കാണപ്പെട്ടത്. ഫെലിസ്ത്യ ദേശം പ്രത്യേകമായും കനാൻ ദേശം പ്രത്യേകമായും ആദ്യ കാലങ്ങളിൽ കാണപ്പെട്ടിരുന്നു. ആണോ ഇങ്ങേ കുറിപ്പിടപ്പെടക്കൂടിയ ഇന്ത് ഫെലിസ്ത്യ ഒറിജിനൽ ഫെലിസ്ത്യ ദേശത്തെ കുറിച്ചല്ല, കാണാൻ ദേശത്തെ കുറിച്ച് ഫെലിസ്ത്യ എന്ന പേരില് അഴിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഇവിടെ പറയപ്പെടുന്നതായ ഫെലിസ്ത്യ ദേശം അന്ന് കാണപ്പെട്ടതായ ഫെലിസ്ത്യ ദേശത്തെ കുറിച്ചല്ല, കനാനെ കുറിച്ച് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേവൻ തമ്മുടെ ജനത്തുക്ക് വാക്കുതത്വം പണിന അന്ത കാണാൻ ദേശത്തിൻ പേരാണത് പിന്നാട്കളിലെ ഫെലിസ്ത്യ എന്ന് മാറുമെന്ന് ആണ്ടവർ മുൻകൂട്ടിയേ അറിയിച്ചു. ദൈവം ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത ദേശമായി നൽകിയ കനാൻ ദേശത്തിന്റെ പേര് പിൽക്കാലത്ത് പലസ്തീൻ എന്ന് അറിയപ്പെടുമെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു. സെപ്പന്യ ദീർഘദർശന പുസ്തകം 2:5 വാസിക്കും പോലെ സെപ്പന്യ ദീർഘദർശി തെളിവാക சொல்கிறார் ഫെലിസ്ത്യൻ ദേശമായ കാണാനേ. സെഫന്യ പ്രവചനം 2:2 പ്രവാചകൻ വളരെ ശക്തമായി പറയുന്നു, ഫെലിസ്ത്യ ദേശമായ കനാനേ. 2:5 2:5 സമുദ്രതീരവിൽ നിവാസികളായ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം, ഫെലിസ്ത്യ ദേശമായ കനാനെ, യഹോവയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. പ്രിയമാനവരെ, ഇങ്ങേ ചൊല്ലപ്പെടുന്ന ഇന്ത് ഫെലിസ്ത്യ എന്ന് ചൊല്ലുവത് ദേവൻ തമ്മുടെ ജനങ്ങൾക്ക് വാക്കുപണിന കാണാൻ ദേശത്തെ കാട്ടുകരുത്. ഈ ഇവിടെ പറയപ്പെടുന്നതായ ഫെലിസ്ത്യ ദേശം ദൈവം തന്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്ത കനാനെ കാണിക്കുകയാണ്. കാണാൻ ദേശത്തിന്റെ പേർ പിന്നാട്കളിലെ എലുമ്പക്കൂടിയ രാജാക്കളിൽ മൂലമാക ഫെലിസ്ത്യ എന്ന് മാറ്റപ്പെടും എന്ന് ആണ്ടവർ മുൻകൂട്ടിയേ അറിയിച്ചാർ. കനാൻ ദേശത്തിന്റെ പേര് പിൽക്കാലത്തുള്ള ഭരണകർത്താക്കൾ മൂലമായി ഫലസ്തീൻ എന്ന് മാറ്റപ്പെടുമെന്ന് ദൈവം മുന്നമേ അറിയിച്ചിരിക്കുകയാണ്. പ്രിയമാനവരെ, മാവീരൻ അലക്സാണ്ടർ അന്ത കാണാൻ ദേശത്തെ കൈപ്പറ്റിന വേളയിലെ അതർക്ക് ഫിലിസ്ത്യ എന്ന് പേര് വെച്ചാൻ. മഹാനായ അലക്സാണ്ടർ കനാൻ ദേശം കീഴ്പ്പെടുത്തിയപ്പോൾ ആ ദേശത്തിന് ഫിലിസ്ത്യ എന്ന് പേര് വെച്ചു. കാണാൻ ദേശത്തുക്ക് മാവീരൻ അലക്സാണ്ടർ മൂലമാക ഫിലിസ്ത്യ എന്ന പേര് സൂട്ടപ്പെട്ടത്. മഹാനായ അലക്സാണ്ടർ മുഖാന്തരമാണ് കനാൻ ദേശത്തിന് ഫിലിസ്ത്യ എന്ന പേര് വന്നത്. അതർക്ക് പിൽപ്പാട് റോമൻ സാമ്രാജ്യം ഇന്ന് ഭൂമിയിലെ വന്നപ്പോൾ യൂതർകൾ റോമർക്ക് വിരോധമായി കലകം പണിന വേളയിലെ അവർ പലസ്തീന എന്ന് അതെ മാറ്റിനാർ. അതിന്റെ ശേഷം റോമരുടെ ഭരണകാലത്ത് യഹൂദ ജനം റോമാ സാമ്രാജ്യത്തിന് വിരോധമായി എഴുന്നേറ്റപ്പോൾ ആ ദേശത്തിന് ഫലസ്തീൻ എന്ന പേര് അവർ നൽകി. പലസ്തീന എന്നതാണ് അന്ത ദേവൻ തമ്മുടെ ജനത്തുക്ക് വാക്കുതത്തം പണിന കാണാൻ ദേശം കരയുന്നു പോകുമ്പോൾ മൂന്നാമത് ഉലകമഹായുദ്ധം നടവരും. ഫലസ്തീൻ എന്ന് പറയുന്നതായ ദൈവം ജനത്തിന് വാഗ്ദത്തം ചെയ്തതായ ദേശം ഇല്ലാതെയാകുമ്പോൾ മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകും. പ്രിയമാനവരെ, 1922
முதன் முதலாக இந்த தேவனுடைய வாக்கு தத்தம் கானான் தேசம் இரண்டாக பிரிக்கப்பட்டது. 1922 ദൈവത്തിന്റെ വാഗ്ദത്തം നൽകി വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തെ രണ്ടായി വിഭാഗിച്ചു. മുതലാം ഉലക മഹായുദ്ധത്തിക്ക് പിൽപാട് ബ്രിട്ടൻ തന്നുടേ ആധിക്യത്തിലെ ഇരുന്ന അന്ത കനാൻ ദേശത്തിൻ 78% ഭാഗത്തെ ട്രാൻസ് ജോർദാനുക്ക് കൊടുത്തത്. കനാൻ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ ഇരുന്നതായ കനാൻ ദേശത്തിൽ നിന്ന് 78% ആ ദേശത്തെ വിഭാഗിച്ച് ഫ്രാൻസ് ജോർദാൻ കൊടുത്തു. ട്രാൻസ് ജോർദാൻ എന്ന പേരിൽ അതിനെ അറിയപ്പെട്ടു. മീതി ഉള്ള 22% നാൻകാക പിരിക്കപ്പെട്ടത്. ബാക്കിയുള്ള 22% നാലായി വിഭാഗിക്കുകയും ചെയ്തു. സിറിയാവുക്കും എഗിപ്തുക്കും ലിബനോണുക്കും യൂദർക്കും നാൻകു ഭാഗങ്ങളാക പിരിക്കപ്പെട്ടത്. സിറിയായിക്കും ലബനോനും ഈജിപ്തിനും യഹൂദന്മാർക്കും എന്നിങ്ങനെ നാലായി ഭാഗിച്ചു. ഇപ്പടിയാക പ്രിയമാരുള്ള ദേവൻ തമ്മുടെ ജനത്തുക്ക് വാക്കുത്തത്തം മണിന് പറന്ന് വിരിന്ന് പരപ്പളവിലെ പെരിതായി കാണപ്പെട്ട് കാണാൻ ദേശം കൊഞ്ച ഇടമാക യൂദരുടെ കയ്യിൽ വന്നത്. ഇങ്ങനെ വളരെ വിരിവായിരുന്നതായ കനാൻ ദേശം ദൈവം തന്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്തതിൽ അല്പസ്ഥലം മാത്രം യഹൂദന്റെ കൈവശം വന്നു. അതർക്ക് പിൽപാട് ഇന്ന് നൂറ്റാണ്ടിലെ 1947 ഐക്യ നാടുകൾ സഭ യൂദർക്ക് കൊടുക്കപ്പെട്ട അന്ത കൊഞ്ച ഇടത്തെയും മറുപടിയും രണ്ട് പങ്കായി മാറ്റിനത്. 1947 ഐക്യരാഷ്ട്ര സഭ യഹൂദന്മാർക്ക് ലഭിച്ചതായ ആ അല്പസ്ഥലത്തെ രണ്ടായി വീണ്ടും ഭാഗിച്ചു. കൊടുത്തത് കൊഞ്ച ഇടം, അല്പം മാത്രമേ ആദ്യമേ കൊടുത്തുള്ളൂ. അന്ത കൊഞ്ച ഇടത്തെയും 1947 ഐക്യ നാടുകൾ സഭ രണ്ടാക പിരിച്ച് മൂന്ന് പകുതികളെ പലസ്തീനാവുക്കും മൂന്ന് പകുതികളെ യൂദർക്കും കൊടുത്തത്. ആ 1947 ആ അല്പസ്ഥലത്തെ വീണ്ടും വിഭജിച്ച് മൂന്ന് ഭാഗങ്ങൾ പലസ്തീനും മൂന്ന് ഭാഗങ്ങൾ ഇസ്രായേലിനും നൽകി. ഇന്ത്യക്ക് കാണപ്പെടുന്ന പലസ്തീന ദേശം വെസ്റ്റ് ബാങ്ക് എന്നും കാസ എന്നും രണ്ട് പകുതിയാക കാണപ്പെടുന്നത്. ഇന്ന് കാണപ്പെടുന്നതായ പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലം ഗാസ എന്നും വെസ്റ്റ് ബാങ്ക് അല്ലെങ്കിൽ പടിഞ്ഞാറെ കരയെന്നും പറയുകയാണ്. പ്രിയമാനുള്ളേ, അന്ത പലസ്തീന ദേശത്തിൻ പരപ്പളവ് എന്നെ തരുമോ? 5,860 square kilometer മാത്രമേ. 5,860 square kilometer മാത്രമാണ് അതിന്റെ വിസ്തീർണം. ഇന്ത് കേരളാവെ പാർക്കലും തമിഴ്നാടെ പാർക്കലും 20 മടങ്ങ് കുറവാണ് ഇടമാക ദേവൻ വാക്കുത്തത്തം മണിന് കാണാൻ ദേശം അന്ത പലസ്തീന ദേശം ഇപ്പോൾ കാണപ്പെടുന്നത്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഏതാണ്ട് 20% മാത്രം വിസ്തീർണമുള്ള ഒരു സ്ഥലമായി ഇപ്പോൾ ആ പലസ്തീൻ നാട് കാണപ്പെടുകയാണ്. ആണോ ഇസ്രയേൽ എന്നതാണ് അന്ത ദേശമോ? 20,000 square kilometer പരപ്പളവിലെ കാണപ്പെടുന്നത്. ഇസ്രായേൽ എന്നതായ സ്ഥലം 20,000 square kilometer ആണ് കാണപ്പെടുന്നത്. ആണോ ആണ്ടവുടെ വാർത്ത എന്നെ സൊല്ലുന്നത്? എന്നാൽ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? പെലിസ്തീയ എന്ന പേരിലെ കാണപ്പെടുന്ന ദേശം കരയിന്ന് പോകുമ്പോൾ പുകയെപ്പോലെ വടക്കേ ഇരുന്ന് ഒരുവൻ വരുകാൻ. ഫെലിസ്തീയ എന്ന് പറയുന്നതായ ദേശം ഇല്ലാതെയാകുന്ന സന്ദർഭത്തിൽ പുക പോലെ വടക്ക് നിന്നൊരു സൈന്യം വരും. പ്രിയമാണവരെ, ഇതോ പുകയെപ്പോലെ ഒരു പെരിയ രഥം ഇന്ത്യക്ക് ഇന്ന് മാല വേളയിലെ പള്ളിപ്പാട്ട് ജനകൂടിയ വിശ്വാസത്തുക്കാകെ നമ്പിക്കയെ പുതുപ്പിക്കുമ്പോഴാകെ വന്നുവിട്ടത്. ഈ രഥം ഇതുപോലെ പുക പോലെയുള്ളതായ ഒരു രഥം വടക്ക് നിന്ന് പള്ളിപ്പാട് നിവാസികളുടെ വിശ്വാസം ഉറപ്പിക്കേണ്ടതിനായി വന്നിരിക്കുന്നു. ഇന്ന് 2007 സെപ്റ്റംബർ മാസത്തിലെ ഫാദർ ഓഫ് ആൾ ബോംബ്സ് എന്ന് ചൊല്ലി ഒരു ബോംബൈ റഷ്യ സോദരി ചെയ്തത്. 2007 സെപ്റ്റംബർ മാസത്തിൽ സകല ബോംബിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നതായ ഒരു ബോംബ് റഷ്യക്കാർ ഉണ്ടാക്കി. പ്രിയമാണവരെ, ട്യൂബോ ലേവ് ട്യൂ എന്നതാണ് ഒരു വിമാനത്തിൻ മൂലമാക സൂപ്പർസാനിക് വിമാനത്തിൻ മൂലമാക ഇന്ന് ബോംബ് സോധന ചെയ്യപ്പെട്ട് വെറ്റികരമാക അന്ത സോധന നിറവേറിവിട്ടത്. ട്യൂബോ ട്യൂ എന്ന് പറയുന്നതായ ഒരു വിമാനത്തിലൂടെ ഈ ബോംബ് വിക്ഷേപിച്ച് അതിനെ ശോധന ചെയ്യുകയുണ്ടായി. ഇത് കട്ടുകഥയല്ല പ്രിയമാണവരെ. സെപ്റ്റംബർ മാസം ഇന്ന വർഷത്തിലെ റഷ്യ സോധന ചെയ്ത ഫാദർ ഓഫ് സെപ്റ്റംബർ മാസം ഈ വർഷം റഷ്യക്കാർ പരീക്ഷിച്ചതായ ഒരു വലിയ ആ എല്ലാ ബോംബിനേക്കാളും
വലിയ ബോംബെന്ന് പറയപ്പെടുന്ന ഒരു ബോംബാണ് ഇവിടെ കാണുന്നത്. ഇന്ത ബോംബൈ റഷ്യ ഏൻ തയ്യാറിത്തത്? ഈ ബോംബ് എന്തിനു വേണ്ടിയാണ് റഷ്യക്കാർ ഉണ്ടാക്കിയത്? 2003 മാർച്ച് മാസത്തിലെ അമേരിക്ക മദർ ഓഫ് ആൾ ബോംബ്സ് എന്ന് ചൊല്ലക്കൂടിയ ഒരു ബോംബൈ തയ്യാറിത്തത്. 2003 മാർച്ച് മാസത്തിൽ അമേരിക്കക്കാർ സകല ബോംബിന്റെയും മാതാവ് എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ബോംബ് ഉണ്ടാക്കി. അതിന്റെ പടത്തിൽ താൻ ഇടതുപക്കത്തിലെ പാർക്കറിയൽ അതിന്റെ പടമാണ് ഇവിടെ ഇടതുഭാഗത്ത് കാണുന്നത്. ഇന്ത മദർ ഓഫ് ആൾ ബോംബ്സൈ ജയിക്കുംപടിയാകത്താൻ റഷ്യ അതേ പാർക്കിലും 4 times അധികമുള്ള ഫാദർ ഓഫ് ആൾ ബോംബ്സൈ തയ്യാറിത്തുള്ളത്. ഈ സകല ബോംബിന്റെയും മാതാവ് എന്ന് പറയുന്ന ബോംബിനേക്കാൾ 4 times ശക്തിമത്തായ ഒരു ബോംബ് അതിനെ അതിജീവിക്കേണ്ടതിന് വേണ്ടിയാണ് റഷ്യക്കാർ ഉണ്ടാക്കിയത്. പ്രിയമാനവരെ, ഇങ്ങേ ഏശയ്യാ തീർക്കദർശി സൊല്ലുകിறார், ഫിലിസ്തീയാവേ നീ കരയുന്നു പോകുന്ന വേളയിലേ വടക്കേ ഇരുന്ന് പുകയ്ക്കാടായി ഒരുവൻ വരുകാൻ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഫിലിസ്തീയാവേ നീ അലിഞ്ഞു പോകുന്നതായ സന്ദർഭത്തിൽ വടക്ക് നിന്ന് പുക പോലെ ഒരുത്തൻ വരും. ഇന്നേക്ക് വെറും 5000 സ്ക്വയർ കിലോമീറ്റർ പരപ്പളവുള്ള നാടാക ഫിലിസ്തീയാ എന്ന പേരിലെ കാണപ്പെടുന്ന പലസ്തീനാ കാണപ്പെടുന്നത്. 5000 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണത്തിൽ പലസ്തീൻ എന്ന് കാണപ്പെടുന്നു. ഇതോ പുകയ്ക്കാടായി വടക്കേ ഇരുന്ന് ഒരുവൻ വരുകാൻ എന്ന് ദീർഘദർശി അറിവിത്താറേ, ഇതോ വന്നു വിട്ടാൻ പുകയ്ക്കാടായി ഫാദർ ഓഫ് ആൾ ബോംബ്സ് എന്ന നാമത്തിലെ പുക പോലെ ഒരുത്തൻ വടക്ക് നിന്ന് വരുന്നെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ ഇതാ സകല ബോംബിന്റെയും പിതാവ് എന്ന പേരിൽ വടക്ക് നിന്നൊരുത്തൻ വന്നിരിക്കുന്നു. പ്രിയമാനവരെ, ഇന്ത ഫാദർ ഓഫ് ആൾ ബോംബ്സെ കുറിച്ച് 3 കൊടുത്ത അറിക്കയെ പത്രികയിലെ കൊടുത്ത പേട്ടിയെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലുകരേ. ഈ എല്ലാ ബോംബിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നതായ ഈ ബോംബിനെ കുറിച്ച് 3 പറഞ്ഞതായ വിവരണം പത്രത്തിൽ വന്നത് ഞാൻ നിങ്ങളോട് പറയാം. മുതലാവതാകെ റഷ്യ റാണുവ അധികാരി അലക്സാണ്ട്ര റുക്സിൻ. ഒന്നാമതായിട്ട് റഷ്യയുടെ സൈന്യാധിപനായ അലക്സാണ്ടർ റസ്കി പറഞ്ഞത്, ഇന്ത ബോംബുടിയ എടൈ 70 വെടിമരുന്ന് ഇതിലെ കാണപ്പെടുന്നത്. ഈ ബോംബിനുള്ളിൽ 70 സ്ഫോടക ശേഷിയാണുള്ളത്. അൾട്രാസോണിക് ഷോക്ക് വേവ് എന്നാണ് ഒരു പെരിയ അതിർവ് ഇന്ത ബോംബ് വെടിക്കുന്ന വേളയിലെ ഭൂമിയിലെ ഉണ്ടാകുമാം. ശബ്ദാതിവേഗ തരംഗങ്ങൾ ഈ ബോംബിന്റെ സ്ഫോടനത്തിൽ ഭൂമിയിൽ ഉണ്ടാകും. അത് ഉണ്ടാകുന്ന വേളയിലെ ഒരു പെരിയ കാറ്റഴുത്തം ഉണ്ടാകും. ആ സന്ദർഭത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാകും. ഇന്ത ബോംബുക്ക് നികരാണ ഒരു ബോംബ് ഇല്ലവേ ഇല്ല. ഇതർക്ക് പേർ വെട്ടിഴ ഗുണ്ട് എന്ന് മറ്റൊരു പേര് കൊടുക്കപ്പെട്ടത്. ഈ ബോംബിന് സമാനമായ മറ്റൊരു ബോംബില്ല. ഇതിന് ജയം നൽകുന്നതായ ബോംബ് എന്നാണ് പേര് പറയുന്നത്. ജയം നൽകുന്ന ബോംബ് അല്ല, എംടി ആയിരിക്കും. ഇത് സകലത്തെയും ശൂന്യമാക്കുന്ന ബോംബ്. ഒരിടത്തില പോട്ടാൽ ഒരു പെരിയ ബിൽഡിംഗ് ഇരിക്കുന്നത് പെരിയ ഒരു കോട്ടയ ഇരിക്കുന്ന വൈത്തു കൊള്ളുങ്കിൽ അത് ഇടത്തില വിളിഞ്ഞു ചെന്നാൽ അതിൽ ഒന്നും ഇല്ലാമൽ പോയിവിടും, ആവിയായി പോയിവിടും. ആ ഭാഗത്ത് ഏതെങ്കിലും ഭാഗത്ത് ഇത് വീണാൽ ആ സ്ഥലത്ത് പിന്നെ ഒന്നും അവശേഷിക്കാതെ വണ്ണം വെറും എല്ലാം നീരാവിയായി മാറ്റപ്പെടും. ഇത് റഷ്യ റാണുവ അധികാരിയായ അലക്സാണ്ട്ര റുക്സിനുടിയ പേട്ടി. ഇത് റഷ്യൻ സൈന്യാധിപനായ അലക്സാണ്ടർ റസ്കിന്റെ മൊഴിയാണ്. ഇന്ത ബോംബൈ കുറിച്ച് ഒരു വിജ്ഞാനി കൊടുത്ത പേട്ടി എന്നവൻ്റെ സ്വന്നാൽ അവരുടെ പേർ പാവൽ വേൽജൻ ഹായർ. പാവൽ ആയർ എന്ന് പറയുന്നതായ ഒരു ശാസ്ത്രജ്ഞൻ ഈ ബോംബിനെ കുറിച്ച് ഇപ്രകാരം വിവരിക്കുന്നു, നോവായ ഹസിട്ട എന്ന് ചൊല്ലക്കൂടിയ ഒരു ബുക്കില് അന്ത ബുക്കില് അവർ ഇന്ത ബോംബൈ കുറിച്ച് തന്റെ ആരായ്ചയെ വെളിപ്പെടുത്തിയിരിക്കാർ. നോവായ അസിത്ത എന്ന് പറയുന്നതായ ഒരു പുസ്തകത്തിൽ ഈ ബോംബിനെ കുറിച്ചുള്ള തന്റെ വിജ്ഞാനം രേഖപ്പെടുത്തുകയാണ്. അവർ എന്നാ ചൊല്ലുകാർ എന്ന് ചൊന്നാൽ ഇത് വെടിക്കുന്ന വേളയില് ഒരു പറ്റി എറിയക്കൂടിയ ദ്രവ മരുന്ന് വെളിപ്പെട്ട് കാറ്റോട് കലന്ന് ഒരു കലവയായി മാറുന്നത്. ഈ ഇത് ഇതിന്റെ വിസ്ഫോടനം നടക്കുമ്പോൾ അതിൽ ഉള്ളിരിക്കുന്നതായ ഒരു കരിമരുന്ന് ആ കാറ്റിനോട് ചേർന്ന് വലിയ തീയായി മാറുന്നു. ഒരു നൊടിപ്പൊഴുതുക്കുള്ളാകെ മനുഷ്യന്റെ ശരീരത്തിന് അവയങ്ങൾ അഴുക തുടങ്ങരുത്, അവിടെ ഉരുകിപ്പോകരുത്. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ മനുഷ്യ ശരീരങ്ങളൊക്കെയും വെന്തുരുകിപ്പോകും. അതൊക്കെ പിൽപ്പാട് അത് ആവിയായി മാറിവിടുകരുത്. അതിനുശേഷം അത് ആവിയായി മാറുകയാണ്. പ്രിയമാണോരിലെ സഹരിയ ദീർഘദർശന പുസ്തകം 14:12 ആണ്ടവർ അത് തെളിവാകെ ചൊല്ലിയിരിക്കുന്നത്. സഖരിയാ പ്രവചനം 14:12 ദൈവം ഇത് വ്യക്തമായി മുന്നറിയിച്ചിരിക്കുന്നു. അമേരിക്കാവെ പാർക്കലും പെരിയ ബോംബോട് ഇന്ത് റഷ്യ വന്നാലും ജയിപ്പേൻ എന്ന നമ്പിക്കയിലെ വന്നാലും റഷ്യാവെ
தோல்வியடைய பண்ணுவேன் என்று ஆண்டவர் எசேக்கியல் 39 நாளிலே சொல்லி இருக்கிறார். ரஷ்யக்கால் சக்திமத்தாய் ஆயுதங்களோடு கூட அமெரிக்கக்கால் சக்திமத்தாய் ஆயுதங்களோடு கூட ரஷ்ய வந்தாலும் എസക്കിയൽ പ്രവചനത്തിൽ ആ റഷ്യ തോൽപ്പിക്കപ്പെടുമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 39:4 വാക്യത്തിലെ പ്രകാരം കാണുന്നു. പ്രിയമാനവരേ, ഇന്ന് ബോംബ് കണ്ടുപിടിക്കപ്പെട്ടതുക്ക് മുൻപാകവേ സഖറിയാ ദീർഘദർശി സഖറിയാ 14:12 ചൊല്ലുമ്പോഴത് യെരുശലേമുക്ക് വിരോധമായി വരക്കൂടിയ കണ്ണുകൾ അളകിപ്പോകും, വായ് അളകിപ്പോകും, ശരീരം അളകിപ്പോകും. ഈ ബോംബുകളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപായി തന്നെ സഖറിയ പ്രവചകൻ തന്റെ പുസ്തകത്തിൽ 14:12 അത് മൂലമായിട്ട് ഈ ബോംബിന്റെ സ്ഫോടനം നടക്കുമ്പോൾ അവിടെയുള്ളവരുടെ കണ്ണുകൾ കൺതടത്തിൽ തന്നെ ചീഞ്ഞു പോകുമെന്നും ശരീരം അഴുകിപ്പോകുമെന്നും എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. യെരുശലേമെ അളിക്കുംപടിയാകത്താൻ ഇന്ന് റഷ്യ അന്ന ബോംബോട് വരുകത്. ആണാൽ അന്ത ബോംബെ കൊണ്ടേ ആണ്ടവർ റഷ്യക്ക് ശത്രുവാക മാറുകാർ. ഈ ബോംബ് ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് വരുന്നതെങ്കിൽ തന്നെയും ഈ ബോംബ് റഷ്യക്ക് തന്നെ ഒരു വിനയായി മാറുകയാണ്. 14:12 സഖറിയ 12:12 വാസിപ്പോ. സഖറിയ പ്രവചനം 14:12 ദയവായി വായിക്കാം. യെരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും, അവരുടെ കണ്ണ് തളത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. പ്രിയമാനവരേ, അന്ത വിജ്ഞാനി കൊടുത്ത പേട്ടിയാണത്. അവർ ഉലക ജ്ഞാനത്തിൻപടി ഇത് ഉണ്ടാക്കക്കൂടിയ വിളവുകളെ ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിക്ക് മേലേതാൻ പേട്ടി കൊടുത്തിരിക്കാർ. എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുൻപാകെ ദേവൻ സഖറിയാവിൽ കൊണ്ട് അറിയിച്ചിരിക്കാർ. ഈ ബോംബ് മൂലം ഉണ്ടാകുന്ന നാശങ്ങളെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ഈ സെപ്റ്റംബർ മാസത്തിന് ശേഷമാണ് അതെല്ലാം വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഈ സംഭവിക്കാൻ പോകുന്ന കാര്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സഖറിയ പ്രവാചകൻ തന്റെ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മുതലാവത് റാണുവ അധികാരിയുടെ അറിക്കയെ കേട്ടോ. ഒന്നാമത് സൈന്യാധിപന്റെ സാക്ഷ്യം നാം കേട്ടു. രണ്ടാമതായ ഒരു വിജ്ഞാനി ഇന്ന് ബാമയെ കുറിച്ച് കൊടുത്ത പേട്ടിയെ നോവായ ഹസിത്ത എന്ന പത്രിക്കയിലെ വെളിയായിരിക്കുന്നത്. രണ്ടാമതായി നോവായ ഹസിത്ത എന്ന പത്രത്തിൽ ഒരു ശാസ്ത്രജ്ഞൻ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാം കേട്ടു. മൂന്നാമതായ നാഷണൽ എർത്ത് ക്വിക് സെന്റർ അന്ത സെന്റർ ഒരു അറിക്കയെ കൊടുത്തിരിക്കുന്ന ബാമുടിയ പിൻവളിവെ കുറിച്ച്. മൂന്നാമതായിട്ട് നാഷണൽ ദേശീയമായ ഭൂതല ഭൂമി കുലുക്കത്തെ കുറിച്ച് പഠിക്കുന്നതായ കേന്ദ്രം പറയുകയാണ്. ഇന്ന് ബോംബ് വെടിക്കുന്ന വേളയിലെ തറയിലിരുന്ന് 40,000 ഉയരത്തിക്ക് പെരിയ പുകമണ്ഡലം ഉണ്ടാകും. ഈ ബോംബ് സ്ഫോടനം ഉണ്ടാകുമ്പോൾ 40,000 ഉയരത്തിൽ വരെ ധൂളിപടലം ഉണ്ടാകും, പുക ഉണ്ടാകും, അവിടെ വലിയ പുകയുണ്ടാകും. ഇതാണ് ഏസയ 14:17 ഏസയ ദീർഘദർശി അന്ന് നാഷണൽ എർത്ത് ക്വിക് സെന്റർ സ്വന്നതാണ്. ഇപ്പോൾ സ്വന്ന അന്ന് ആലോചനയെ ഏസയ ദീർഘദർശി എത്രയോ വടങ്ങൾക്ക് മുമ്പാക ചൊല്ലിയിരിക്കാർ. ആ ഭൂമി കുലുക്കത്തിന്റെ കേന്ദ്രങ്ങൾ ഇപ്പോൾ പറഞ്ഞതായ കാര്യങ്ങൾ യെശയ്യാ പ്രവചകൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇത് വിവരിച്ചിരിക്കുന്നു. അവർ എന്നെ ചൊല്ലുകാർ, താൻ എന്താണ് പറയുന്നത്? ഫെലിസ്ത്യാവേ, നീ മുഴുവതും കരിഞ്ഞു പോകുന്നു. ഫെലിസ്ത്യാ ദേശമേ, നീ മുഴുവനായി അലിഞ്ഞു പോകും. ഇതേ ഇതോ വടക്കേ ഇരുന്ന് ഒരുവൻ പുകൈക്കാടായി പുകൈക്കാടായി വരുകാൻ. ഇതാ വടക്ക് നിന്ന് ഒരുവൻ പുകയുമായി വരുന്നു. പ്രിയമാണോരല്ലേ, പുകൈക്കാടാകെ റഷ്യ ഒരു പെരിയ ബോംബെ കണ്ടുപിടിച്ച് അത് ഇപ്പോൾ വെട്ടികരമായ സോധന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പുക പടലം സൃഷ്ടിക്കുന്നതായ ഒരു വലിയ ബോംബ് റഷ്യ കണ്ടുപിടിക്കുകയും അതിപ്പോൾ വളരെ ജയകരമായി പരീക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആണ്ടവർ ഇന്ന് പള്ളിപ്പാട്ടിലെ ഉള്ള യാക്കോബെ പോന്നവർ അന്ത രഥങ്ങളെ കണ്ട് വിശ്വാസിക്ക വേണ്ടിയവർ വിശ്വാസിക്കുമ്പോഴാണ് ഇന്ന് വണ്ടിയെ ഇന്ന് രഥത്തെ ഇനി അനുപ്പി കൊടുത്തിരിക്കാർ. പള്ളിപ്പാട് പ്രദേശത്ത് യാക്കോബിനെ പോലെയുള്ളവർ ഈ രഥം കണ്ട് യാക്കോബിന്റെ അല്ലെങ്കിൽ ഫറവോന്റെ രഥങ്ങളെ കണ്ട് വിശ്വസിക്കുവാൻ വേണ്ടി കൂടെയാണ് ഈ ബോംബ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. റഷ്യയിലെ ഇരുന്ന് ഒരു വണ്ടിയെ അനുപ്പി അത് ബോംബെ സുമന്നുകൊണ്ട് ഇന്ന് പള്ളിപ്പാട്ടിക്ക് പോകുന്നത്. റഷ്യയിൽ നിന്നൊരു വാഹനം ഈ ബോംബ് ചുമന്നുകൊണ്ട് പള്ളിപ്പാട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇതെ കേൾപ്പെടുകയാണ് അരുമയാണ് നൻപനേ, നീ ചെയ്യ വേണ്ടിയ ഒരു ആലോചനയും അങ്ങേ ദീർഘദർശി കുറിപ്പിടുകാർ. പ്രിയാദ് സ്നേഹിത, നീ നീ അനുസരിക്കേണ്ടതായ ഒരു ദൈവിക ആലോചനയെ കുറിച്ചും ഇവിടെ പ്രവാചകൻ പറയുന്നു. ഇന്നേക്ക് അമേരിക്ക അധിപർ സ്വന്നതുപോലെ
இந்த உலகமானது மூன்றாவது உலக மகா யுத்தத்துக்கு ஆயத்தப்பட்டு கொண்டிருக்கிறது. அமெரிக்கையுடைய பிரசிடென்ட் பண்ணது போல லோகமா ஒரு மூணாம் லோக மகாயுத்தத்தின் வேண்டி லோகம் ஒருங்கிக் கொண்டிருக்கையான அதற்கு முன்பாகவே தம்முடைய சொந்த சம்பத்தை சேர்க்கும்படியாக மத்திய ஆலயத்திலே ஆண்டவராக இயேசு கிறிஸ்துடைய ரகசிய வருகை காணப்படும். அதன் முன்பு கிறிஸ்தாவாய் இயேசு கிறிஸ்து தன்னுடைய சொந்த நிட்சேபத்தை சுவீகரிக்குவான் வேண்டி மத்திய ஆகாசத்தில் வெளிப்படும். இந்த அழிவுக்கு தப்பி ஆண்டவராய் இயேசுக்கு சொல்லி ரகசிய வருகையிலே நிற்க பாத்திரவான்களாய் மாற வேண்டுமானால் ஜெபிக்கிற மனிதர்களாய் நாம் மாற வேண்டும். ஈ அறிவெல்லாம் வச்சுக்கொண்டு கர்த்தாவாய் இயேசு கிறிஸ்துவின் வரவில் நாம் காணப்படணுமெங்கில் ஈ சம்பவங்களில் எல்லாம் ஒழிஞ்சு போகணுமெங்கில் நாம் பிரார்த்திக்கிற மனுஷராய் தீரேண்டியிருக்கணும். இயேசு கிறிஸ்து இதை குறித்து இந்த பூமியிலே இருக்கும் போது தெளிவாக சொல்லியிருக்கிறார். യേശു ക്രിസ്തു ഈ ഇക്കാര്യത്തെ കുറിച്ച് ഈ ഭൂമിയിൽ തന്നായിരുന്നപ്പോൾ വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇനിമേൽ സംഭവിക്ക പോകുന്ന ഇവകൾക്ക് നിങ്ങൾ തപ്പി മനുഷ്യകുമാരനുക്ക് മുൻപാകെ നിൽക്ക പാത്രവാൻകളായി മാറുംപടിക്ക് എപ്പോഴും ജപം പണി വിളിത്തിരുങ്ങൾ. ഇനി സംഭവിപ്പാനുള്ളത് ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിനും നിങ്ങൾ സദാ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. പ്രിയമാണോലേ, ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരികയിലേ എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഇങ്ങേ ദീർഘദർശി ഒരു ആലോചനയെ കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടേണ്ടതിനായി ഇവിടെ ഇതാ പ്രവാചകൻ നമുക്കൊരാലോചന പറഞ്ഞു തരുന്നു. ആണ്ടവരുടെ വരികയ്ക്കാക കാത്തിരിക്കുന്ന ദേവ ജനങ്ങൾ ചെയ്യ വേണ്ടിയ ഒരു മുഖ്യമായ പ്രത്യേകമായ കാര്യം ഇരിക്കുന്നത്. ദൈവത്തിന്റെ ജനം ചെയ്യേണ്ടതായ ഒരു പ്രത്യേകമായ പ്രധാനമായ വിഷയമുണ്ട്. വാതിലേ അലറുക, നഗരമേ കതറേ, പട്ടണമേ നിലവിളിക്ക. പ്രിയമാണല്ലേ, പെലിസ്തീയ കരയുന്നു പോകുന്നത് കണ്ണുകളാൽ പാർക്കുമ്പോൾ നാം നമ്മുടെ വാസൽ അലറക്കൂടിയ ഇടത്തിലെ നഗരം കതറക്കൂടിയ ഇടത്തിലെ കാണപ്പെട വേണ്ടോ? ഫെലിസ്തീയ ദേശം ശൂന്യമാകുന്നത് നാം കാണുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വാതിലുകൾ അലറുകയും നമ്മുടെ പട്ടണങ്ങൾ നിലവിളിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. യേശയ്യാ ദീർഘദർശന പുസ്തകം 60 അധികാരം 18 വസനത്തിലെ ഇന്ന വാസൽ എന്നാൽ എന്നെ എന്ന് ആണ്ടവർ சொல்கிறார். യേശയ്യാ പ്രവചനം 60 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ ഈ വാതിൽ എന്തെന്ന് ദൈവം അരുളി ചെയ്യുന്നു. വേദത്തിലെ വാസലുകൾക്ക് പല അർത്ഥങ്ങൾ കൊടുക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ വാതിലിന് വിവിധ അർത്ഥങ്ങളുണ്ട്. ആണോ ഇന്ന ഇടത്തിലെ യേശയ്യ 60:18 വാസിക്കുമ്പോൾ വാസൽ എന്ന് சொல்வது துதிக்கிறதான சீரியத்தை காட்டுகிறது. യേശയ്യ 60 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ ഈ ഭാഗത്ത് വാതിലിന് സ്തുതിക്കുന്ന അനുഭവമായി കാണപ്പെടുകയാണ്. വാസിങ് യേശയ്യ 60:18 നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നീ പേർ പറയും. വാസലുകൾക്ക് സ്തുതി എന്നാണ് പേർ. നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്ന് പേർ പറയും. പ്രിയമാണുള്ളേ, ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ വരികളെ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നാം ദേവനെ തുതിക്കുന്ന ജനങ്ങളാക മാറ വേണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ നാം എടുത്തുകൊള്ളപ്പെടേണ്ടതിനായി നാം സ്തോത്രം ചെയ്യുന്ന ജനങ്ങളായി തീരേണം. നഗരമേ കതറ് എഴുതപ്പെട്ടിരിക്കുന്നത്, പട്ടണമേ നിലവിളിക്ക എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് നഗരം എന്ന് ചൊല്ലുന്നത് പരിശുദ്ധാവിൻ അഭിഷേകത്തിൻ മൂലമാക നാം ജപജീവിതത്തെ പുതുപ്പിച്ചുകൊള്ള വേണ്ടോ? ഈ പട്ടണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നവീകരിക്കുന്നതിനെ കാണിക്കുന്നു. സംഗീതത്തിലെ 46 സംഗീതം 4-5 വസനങ്ങളിലെ നാം വാസിക്കുമ്പോൾ ഒരു നദിയുണ്ട്, അതിൽ നീർക്കാലുകൾ ദേവന്റെ നഗരത്തെയും ഉന്നതമായ ഒരു വാസമണ്ണും പരിശുദ്ധ സ്ഥലത്തെയും സന്തോഷിപ്പിക്കും. 45 സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങളിൽ ഒരു നദിയുണ്ട്, അത് അത്യുന്നതന്റെ നിവാസത്തെ ദൈവത്തിന്റെ നഗരത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് കാണുന്നു. ദേവൻ അത് നടുവിലിരിക്കാർ, അത് അസയാതെ അധികാലയിലേ ദേവൻ അവർക്ക് സഹായം പണുവാർ. ദൈവം അതിന്റെ മധ്യ ഉണ്ട്, ദൈവം അധികാലത്തെ തന്നെ അതിനെ സഹായിക്കുമെന്ന് കാണുന്നു. അധികാല സ്തോത്ര ജപത്തെ ദേവ ജനങ്ങൾ പുതുപ്പിച്ചു കൊള്ള വേണ്ടത് ആവശ്യമായിരിക്കുന്നത്. രാവിലെയുള്ള സ്തോത്ര പ്രാർത്ഥന ദൈവത്തിന്റെ ജനം പുതുക്കേണ്ടിയിരിക്കുന്നു. ഏനെൻട്രാൽ ദേശത്തിലുള്ള അക്രമക്കാരർ യാവരെയും ദേവൻ അധികാല വേളയിലെ സംഹരിക്കാർ. ദൈവം ദേശത്തുള്ളതായ
അതിക്രമം ചെയ്യുന്നവരെയൊക്കെയും അതിരാവിലെ തന്നെ സംഹരിക്കുകയാണ്. 101-ാം സങ്കീതം 8-ാം വസനത്തിലെ അപ്പടി വാസിക്കുന്നു. 101-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നു, ഒരു ദേവന്റെ പിള്ളൈ യേശുവിൻ രഹസ്യ വരികളിലെ പോക മുടിയാത അളവുക്ക് അക്രമത്തിൻ വല്ലമകൾ അവനോട് പോരാടുകിറത്. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ പൈതൽ കർത്താവിന്റെ വരവിൽ പോകാതിരിക്കത്തക്കവണ്ണം ദുഷ്പ്രവർത്തിക്കാർ അവനോട്, ആ ശക്തി അവനോട് പോരാടുകയാണ്. അന്ത അക്രമത്തിൻ വല്ലമകളെ അവൻ ജയിക്ക വേണ്ടുമാണോ? ഒരു പെരിയ സ്തോത്ര ജീവിയം, അധികാര സ്തോത്ര ജീവിയം തേവയായിരിക്കുന്നത്. ആ അതിക്രമത്തിന്റേതായ ശക്തി അവന് ജയിക്കണമെങ്കിൽ സ്തോത്രത്തിന്റെ അധികാരമുള്ള ശക്തി അവൻ ആവശ്യമായിരിക്കുകയാണ്. ഏനെൻറാൽ ദേവൻ സഹായം പണ്ണുകള വേള അധികാല വേള എന്ന് വാസിക്കുന്നു. ദൈവം സഹായിക്കുന്നത് അതിരാവിലെ എന്ന് നാം വായിക്കുന്നു. അത് മാത്രമല്ല, കർത്തരൈ കണ്ടടയത്തക്ക സമയത്തിലെ തേടുങ്കൽ, അധികാലയിൽ എന്നെ തേടുകിറവർകൾ കണ്ടടയവാർകൾ എന്ന് നമ്മുടെ ദേവൻ സൊല്ലുകാർ. യഹോവയെ അന്വേഷിക്കാവുന്ന കാലത്ത് അവനെ അന്വേഷിക്കണമെന്നും എന്നെ അതിരാവിലെ അവനെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തുമെന്നും പറഞ്ഞിരിക്കുന്നു. വെളിപ്പെടുത്തൽ 12-ാം അധികാരം 5-ാം വസനത്തിലെ വാസിക്കുമ്പോൾ ആണ്ടവുടിയ വരികയിലെ യാർ എടുത്തു കൊള്ളപ്പെട മുടിയും? വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കർത്താവിന്റെ വരവിൽ ആരാണ് എടുത്തു കൊള്ളപ്പെടുന്നതെന്നും എഴുതിയിരിക്കുന്നു. 5-ാം വസനത്തിൽ 5-ാം വാക്യം, സകല ജാതികളെയും ഇരുപ്പുകോലാൽ ആളുകൾ ചെയ്കിറ ആൺപിള്ളയെ അവൾ പെറ്റാൾ. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പാനുള്ള ഒരു ആൺകുട്ടിയെ അവൾ പ്രസവിച്ചു. അന്ത പിള്ളൈ ദേവനിടത്തിക്കും സിംഹാസനത്തിനും എടുത്തുകൊള്ളപ്പെട്ടത്. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും ദൈവത്തിന്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു. പ്രിയമാനവരെ, പൽവേറെ ജാതികൾ ഇന്നേക്ക് നമുക്ക് ഉറവിടമാക നാം ദൈവസമൂഹത്തിലെ സിംഹാസനത്തിലെ പോക മുടിയാത അളവുക്ക് ക്രിയ ചെയ്യുന്നത്. അനേക ജാതികൾ ഇന്ന് നാം ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് പോകുന്നതിന് തടസ്സമായി പ്രവർത്തിക്കുന്നുണ്ട്. വേദത്തിലെ നാം പാർക്കുമ്പോൾ മോവാബ് ജാതി, അമ്മോൻ ജാതി, ഇനി ഏദോം ജാതി, അമലേക്ക് ജാതി, ഇന്ന് പൽവേർ കാനാൻ ജാതി, എത്രയോ ജാതികളെ കുറിച്ച് നാം പഠിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ പല വിധത്തിലുള്ള ജാതികളെ കുറിച്ച് കാണുന്നുണ്ട്. മോവാബ്യർ, ഫെലിസ്തീയർ, അമോന്യർ, ഇങ്ങനെ അമാലേക്ക്, ഇങ്ങനെ അനേക ജാതികളുണ്ട്. പ്രിയമാരല്ലേ, അന്ത മഹിമയാണ് പട്ടണം സദൃമായി കാണപ്പെടുന്നത്. ആ മനോഹരമായ പട്ടണം സമചതുരമായിരിക്കുന്നു. 4 അളവുകളും ഒരേ അളവായിരിക്ക വേണ്ടത്. അതിന്റെ 4 ഭാഗങ്ങളും ഒരേ അളവുള്ളതായി കാണപ്പെടുന്നു. 4 പക്കങ്ങൾ, അതിന് 4 വശങ്ങളുണ്ട്. ദൈവ ജനങ്ങൾ അടയ വേണ്ടി 4 വിധമാണ് പൂർണ്ണങ്ങൾ. ഇത് ദൈവത്തിന്റെ ജനം പ്രാപിക്കേണ്ടതായ 4 വിധത്തിലുള്ളതായ പൂർണ്ണതയെ കാണിക്കുന്നു. അന്ത പൂർണ്ണത്തെ അടയുമ്പടിയാക നമുക്ക് പരിശുദ്ധാവിന് അഭിഷേകം തേവയായിരിക്കുന്നത്. ആ പൂർണ്ണത പ്രാപിക്കേണ്ടതിന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യം. ജാതികളെ ജയിക്കുമ്പോഴാക നമുക്ക് പരിശുദ്ധാവിന് അഭിഷേകം തേവയായിരിക്കുന്നത്. ജാതികളെയൊക്കെയും ജയിക്കേണ്ടതിന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യം. മോവാബ് ജാതിയും അമ്മോൻ ജാതിയും യോസഫാത്ത് രാജ സ്തോത്രത്തിൻ മൂലമാകെ ജയിച്ചതാകെ പാർക്കുന്നു. മോവാബിരെയും അമ്മോന്യരെയും യഹോശഫാത്ത് സ്തുതികളാലാണ് ജയിച്ചത്. ന്യായാധിപതികൾ 1-ാം അധികാരത്തിലെ കാനാൻ ജാതിയെ സ്തോത്രത്തിൻ മൂലമാകെ, യൂദാവിൻ മൂലമാകെ കർത്തർ ദേവജനങ്ങൾക്ക് ഒപ്പുകൊടുത്താർ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മോവാബ് ജാതിയെ, കനാന്യരെ യഹൂദ സ്തുതിയാൽ ജയിച്ചു എന്ന് കാണുന്നു. പ്രിയമാനവരെ, ആമാനുടേ സ്നേഹിതർ ആമാനെ പാർത്ത് சொல்கிறார்கள், മൊർദ്ദെഖായി യൂത കുലമാണാൽ നീ അവനെ മേൽക്കൊള്ള മുടിയാതെ. പ്രിയമുള്ളവരെ, ഹാമാനോട് തന്റെ സ്നേഹിതന്മാർ പറഞ്ഞത്, മൊർദ്ദെഖായി ഒരു യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കയില്ല. നീ അവൻ യൂത കുലമാണാൽ നീർ അവനെ മേൽക്കൊള്ളാമൽ അവനുക്ക് മുൻപാകെ താഴ്ന്നു പോവത് നിശ്ചയം. നീ യഹൂദന് അവൻ യഹൂദനാണെങ്കിൽ നീ അവന്റെ മുൻപിൽ നിശ്ചയമായും തള്ളടിയാകും. ഫെലിസ്ത്യാവേ, നീ കരയുന്നു പോകുന്നു. ഫെലിസ്ത്യാ ദേശമേ, നീ അലിഞ്ഞു പോകുന്നു. വടക്കേ ഇരുന്ന് പുകയ്ക്കാടായി ഒരുവൻ വരുകാൻ. വടക്ക് നിന്നാ പുക പോലെ ഒരുത്തൻ വരുന്നു. പ്രിയമാണല്ലേ, പുകയ്ക്കാടാകെ ഒരുവൻ വന്നു വിട്ടാൻ. ഇതാ പുകയമായി ഒരുത്തൻ വന്നു കഴിഞ്ഞു. ഇന്ന ഉലകം 3-ാം ലോകമായുദ്ധത്തിക്ക് ആയത്തപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. ഈ ലോകം ഒരു 3-ാം ലോകമായുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു. ഇതോ ദേവൻ നമ്മുടെ ജനങ്ങൾക്ക് എച്ചരിക്കുന്നു, വാസലേ അളരേ. ഇതാ ദൈവത്തിന്റെ ജനത്തോട് ദൈവം പറയുകയാണ്, ബുദ്ധി ഉപദേശം തരുന്നു, വാതിലുകളെ അലറുക. നീ മൗനമായിരിക്കുന്ന വേള ഇതുവല്ല. നിനക്ക് മൗനമായിരിക്കുവാനുള്ള സന്ദർഭം ഇതല്ല. നീ മൗനമായിരുന്നത് പോരോ. നീ മൗനമായിരുന്നത് മതി. നീ ജപിക്കാമലിരുന്നത് പോരോ. നീ പ്രാർത്ഥിക്കാതിരുന്നത് മതിയാക്കുക. നീ ജപിക്കുന്ന മനുഷ്യനായി മാറ്റപ്പെടേണ്ടോ? നീ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി തീരണം. സകല ജാതികളെയും ജയിക്കുമ്പോഴാക സകല ജാതികളെയും ജയിക്കുവാൻ. യേശുവെ ക്രിസ്തുവെ കുറിച്ച് പഠിത്തു പാരുങ്ങൾ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചാൽ മരണം തനക്കുള്ളേ നേരിടാതെ പഠിക്ക്. മരണം തന്നിൽ വരാതിരിക്കാൻ അവർ മാംസത്തിലിരുന്ന നാൾക്കളിലെ അവൻ ജഡത്തിലായിരുന്നപ്പോൾ
ബലത്ത ശബ്ദത്തോടും കണ്ണീരോടും വിണ്ണപ്പം പണിനാർ. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചു. യേശു ദേവകുമാരനായി യേശു ദൈവത്തിന്റെ പുത്രനായിരുന്നും മരണത്തിൻ വല്ലമയിൽ തന്നെ താക്കാതെപടിക്ക് മരണത്തിന്റെ ശക്തി തന്നെ ജയിക്കാതിരിക്കേണ്ടതിന് ബലത്ത ശബ്ദത്തോടും കണ്ണീരോടും വിണ്ണപ്പം പണിനാർ. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചു. പള്ളിപ്പാട്ടിലെ കാണപ്പെടുന്ന അരുമയാണ് നൻപകളെ ദേവ ജനങ്ങളെ ഉങ്ങൾ ജപ ജീവിതത്തെ പുതുപ്പിത്തുകൊള്ളുങ്കൽ. പള്ളിപ്പാട് സമീപ പ്രദേശങ്ങളിലും കാണപ്പെടുന്നതായ ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ നിങ്ങൾ പുതുക്കുക. യേശയ്യ ദീർഘദർശന പുസ്തകം 60:11 വാസിക്കുമ്പോൾ ഇന്ത വാസൽ ഇരവിലും പകലിലും പൂട്ടപ്പെടവേ കൂടാതെ. യെശയ്യാ പ്രവചനം 60:11 വാക്യത്തിൽ ഈ വാതിലുകൾ രാവും പകലും അടയ്ക്കുവാൻ പാടില്ല എന്ന് പറയുന്നു. യെശയ്യാ 60:11 ജാതികളുടെ സമ്പത്തിനെയും യാത്രാ സംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. ഇരവും പകലും ഉന്നുടിയ വാസലുകൾ അടയ്ക്കപ്പെടക്കൂടാതെ എപ്പോഴും തുറന്നിരിക്ക വേണ്ടോ? നിന്റെ വാതിലുകൾ രാവും പകലും തുറന്നിരിക്കണം, ഒരിക്കലും അത് അടയ്ക്കരുത്. യേശു ക്രിസ്തു സൊല്ലുകാർ തമ്മാൽ തെരിഞ്ഞ് ഇരവും പകലും തമ്മെ നോക്കി കൂപ്പിടുകളാകിയ തമ്മാൽ തെരിഞ്ഞു കൊള്ളപ്പെട്ടവർകൾ. യേശു ക്രിസ്തു ഇപ്രകാരം പറയുകയുണ്ടായി, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാർ. പ്രിയമാണല്ലേ, യെശയ്യാക്കൾ 1 4 ജീവനുകളെ കുറിച്ച് പഠിക്കുന്നു. ദേവ ജനങ്ങൾ ആണ്ടോടെ വരികളെ എടുത്തുകൊള്ളപ്പെടുമ്പോഴാക നാലു പൂർണത്തെ അടയ വേണ്ടോ? യെശയ്യാക്കൾ പ്രവചനം 1 നാല് ജീവികളെ കാണുന്നു. ദൈവത്തിന്റെ ജനം കർത്താവിന്റെ വരവിലെടുത്തു കൊള്ളപ്പെടേണ്ടതായ നാല് പൂർണതകളെ ഇത് കാണിക്കുകയാണ്. ഒന്ന്, വിശ്വാസത്തിൽ പൂർണം. ഒന്ന്, വിശ്വാസത്തിൽ പൂർണ്ണരാകുക. മനുഷ്യമുഖം, അത് മനുഷ്യന്റെ മുഖത്തെ കാണിക്കുന്നു. സോറി, സിംഹമുഖം. സിംഹമുഖം, മനുഷ്യമുഖം അൻപിൻ പൂർണത്തെ കാട്ടുകിറത്. മനുഷ്യന്റെ മുഖം സ്നേഹത്തിന്റെ പൂർണ്ണത. കഴുകുമുഖം പരിശുദ്ധത്തിൻ പൂർണ്ണത്തെ കാട്ടുകിറത്. കഴുകുമുഖം വിശുദ്ധിയുടെ പൂർണ്ണത. എറുതുമുഖം ദേവസത്വത്തിൻ പൂർണ്ണത്തെ കാട്ടുകിറത്. അകാളമുഖം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിനെ കാണിക്കുന്നു. ഇന്ത് നാലു പൂർണ്ണങ്ങളെ ദേവ ജനങ്ങൾ അടയ വേണ്ടോ? ഈ നാല് വിധത്തിലുള്ള പൂർണ്ണതകളും ദൈവത്തിന്റെ ജനം പ്രാപിക്കണം. ദേവ ജനം ഇന്ത് നാലു പൂർണ്ണത്തെ അടയാത അളവുക്കുത്താൻ ഇന്ത് ജാതികൾ നമുക്ക് വിരോധമാക ക്രിയ ചെയ്യുന്നത്. ദൈവത്തിന്റെ ജനം ഈ ചതുർവിധ പൂർണ്ണതകൾ പ്രാപിക്കാതിരിക്കേണ്ടതിനാണ് ജാതികൾ നമ്മോട് യുദ്ധം ചെയ്യുന്നത്. പ്രിയമാണുങ്ങളെ, ഇന്ത് പൂർണ്ണത്തെ അടയുമ്പോഴാക ഒരു വിശേഷിത്ത ജപ ജീവിതം നമ്മുടെ ഉള്ളത്തിലെ തവിക്കുന്ന അനുഭവം നമുക്ക് തേവയായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ജയജീവിതം കരസ്ഥമാക്കേണ്ടതിനായി ഒരു പ്രത്യേകമായ ഹൃദയം തുടിക്കുന്നതായ ഒരു അനുഭവം നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. ആവിയിൽ മുതൽപ്പലനങ്ങളെ പെട്ട നാമം കൂടെ നമ്മുടെ ശരീരമിൽപ്പാകിയ പുത്ര സ്വീകാരം വരുന്നവർക്ക് കാത്തിരുന്ന് നമുക്കുള്ളേ തവിക്കണോ? ആത്മാവെന്ന ആദിദാനം ലഭിച്ചവരായ നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായിട്ട് ആത്മാവിൽ ഞരങ്ങുന്നു. പ്രിയമാണുങ്ങളെ, ഇന്ന് ബാലവേളയിലെ ഉങ്ങളുടെ ജപജീവിതത്തെ പുതുപ്പിത്തുക കൊള്ളുങ്കൽ എച്ചരിക്കയോട് ആവിയാണോരമത്തിലുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം പ്രാർത്ഥനാ ജീവിതത്തെ പുതുക്കണമെന്ന് ആത്മാവ് നമ്മോട് നമ്മെ പ്രബോധിപ്പിക്കുന്നു. വാസലേ അലറ്, വാതിലുകളെ അലറുക. നഗരമേ കതറ്, പട്ടണമേ നിലവിളിക്ക. ഇനി കാലമില്ല, ഇനി കാലമില്ല. ലോകത്തിലെ സംഭവിക്കുന്ന സംഭവങ്ങൾ യേശു സീക്രം വരുന്നാർ എന്ന് അറിയിക്കുന്നത്. ലോക സംഭവങ്ങൾ യേശു ക്രിസ്തു വേഗം വരുന്നു എന്ന് വിളിച്ചറിയിക്കുകയാണ്. പ്രിയമാണവരെ, വെളിപ്പെടുത്തിന് വിശേഷം 17 വാസിക്കുമ്പോൾ, വെളിപാട് പുസ്തകം 17 നാം ഇങ്ങനെ വായിക്കുന്നു. സോറി, 13 13 18 വാസിക്കുമ്പോൾ, 18 വാക്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. പ്രിയമാണവരെ, ഒരു ബോംബിനെ കുറിച്ച് നാം കേൾവിപ്പെട്ടോ? ഒരു ബോംബിനെ കുറിച്ച് നാം ശ്രവിച്ചല്ലോ. ഇത് മനുഷ്യന്റെ ശരീരത്തെ അളിക്കക്കൂടിയ വല്ലമേ. ഇത് മനുഷ്യന്റെ ശരീരത്തെ നശിപ്പിക്കുന്നതായ ശക്തിയാണ്. ആണാൽ കണ്ണുകൾക്ക് തെരിയാമൽ മനുഷ്യന്റെ ആത്മാവെ അളിത്ത് ആണ്ടോടെ വരികളെ എടുത്തുകൊള്ളപ്പെട മുടിയാമൽ ഒരു അന്തിക്രിസ്തു പോയി ക്രിയ ചെയ്യാൻ. നമുക്ക് ദൃശ്യമാകാതെ തന്നെ കർത്താവിന്റെ വരവിൽ പോകാതിരിക്കത്തവണ്ണം നമ്മെ തടയുന്നതായ അന്തിക്രിസ്തുവിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇങ്ങേ വെളിപ്പെടുത്തൽ 13 ഒരു മൃഗത്തെ കുറിച്ച് നാം പഠിക്കുന്നു. ഇവിടെ വെളിപാട് പുസ്തകം 13 ഒരു മൃഗത്തെ കുറിച്ച് നാം വായിക്കുന്നു. മൃഗം എന്ന വാർത്തയ്ക്ക് തീരാ എന്ന് ഒറിജിനൽ എഴുതപ്പെട്ടിരിക്കുന്നത്. മൃഗം എന്നുള്ളതിന് അതിന്റെ ഒറിജിനലിൽ തീറ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഒരു വളയെ കാട്ടുകിറത്.
അത് ഒരു കണ്ണികളുള്ളതായ വലയത്തെ കാണിക്കുകയാണ്. അന്ന് മൃഗം എന്ന തമിഴ് പദത്തിക്ക് ഒറിജിനൽ എഴുതപ്പെട്ട പദം തീരാവുടെ അർത്ഥം എന്നാൽ കണ്ണി വളൈ ആത്മാക്കളെ വേട്ടയാടക്കൂടിയ ഒരു വളൈ അതാ അർത്ഥം. മൃഗം എന്നുള്ളതിന് തമിഴിൽ ഒറിജിനൽ എഴുതിയിരിക്കുന്ന തീര എന്ന പദത്തിന്റെ അർത്ഥം നമ്മെ വേട്ടയാടി പിടിക്കുന്നതായ ഒരു വലയെന്നാണ്. ഇന്നേക്ക് നാം ഒരു ഇന്റർനെറ്റ് യുഗത്തിലേ കാണപ്പെടുന്നു. ഇന്ന് നാം ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ഇന്റർനെറ്റ് യുഗത്തിലാണ് നിൽക്കുന്നത്. ഇന്റർനെറ്റ് യുഗത്തിൽ നാം കാണപ്പെടുന്നു. നാം ഇന്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുന്നവരാണ്. ഇന്റർനെറ്റ് അഖില ഉലക വലയായിരിക്കുന്നത്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് മുഴു ലോകത്തിലെയും ഉള്ള ഒരു വെബായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വലയായി കാണപ്പെടുകയാണ്. അനേകർ തങ്ങളുടെ ചരിത്രങ്ങളെ വെബ്സൈറ്റ് ഓപ്പൺ പണി തങ്ങളുടെ മൊത്ത ചരിത്രത്തെയും അതിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേകരും ആ വെബ്സൈറ്റ് തുറന്നിട്ട് തങ്ങളുടെ ചരിത്രങ്ങളൊക്കെയും അതിൽ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ നാം ഒരു ചിപ്പിനെ കുറിച്ച് പറയാൻ പാർക്കുന്നു. ഇവിടെ നമ്മൾ ഒരു ചിപ്പിനെ കുറിച്ച് കാണുന്നു. പ്രിയമാണുകളെ, ഇപ്പോൾ ഒരു ചിപ്പ് തയ്യാറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചിപ്പ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പേർ മൈക്രോ ബയോ ചിപ്പ്. ഇതിന് മൈക്രോബയോ ചിപ്പ് എന്നാണ് പറയുന്നത്. മാൻഡക്സ് എന്ന് ചൊല്ലക്കൂടിയ കമ്പനിയും മോട്ടറോള എന്ന അത് സെൽഫോൺ കമ്പനിയും ഇണൈന്ന് ഇന്ന ചിപ്പെ തയ്യാറിച്ചു കൊണ്ടിരിക്കുന്നു. മോൻഡ്രക്സും മോട്ടോറോളയും തമ്മിൽ ചേർന്നാണ് ഈ ചിപ്പ് ഉണ്ടാക്കുന്നത്. ഇന്ന ചിപ്പ് എതർക്കെന്ന് ചൊന്നാൽ മനുഷ്യന്റെ ലാൻഡ് ഡോക്യുമെന്റ് പാസ്പോർട്ട് പാസ്ബുക്ക് ഇപ്പടി എല്ലാ പൊരുളുകളെയും ഒരു ചിന്ന ചിപ്പിലെ ഏറ്റിവിടലാം. മനുഷ്യരെ സംബന്ധിച്ചുള്ളതായ എല്ലാ വിവരങ്ങളും അവന്റെ വസ്തുവകകളോ അവന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസോ എല്ലാം തന്നെ ഈ ചെറിയ ചിപ്പിൽ ഉൾപ്പെടുത്താം. അന്ത ചിപ്പിലെ ഒരു വിജ്ഞാനി കണ്ടുപിടിത്താർ ഒരു ശാസ്ത്രജ്ഞൻ അത് കണ്ടുപിടിച്ചു. അപ്പോൾ അവർ അത് മറ്റു വിജ്ഞാനികൾക്ക് വെളിപ്പെടുത്തിന പോലെ അത് മറ്റുള്ളവരോട് അത് പറഞ്ഞപ്പോൾ ഇന്നൊരു വിജ്ഞാനി കേട്ടാർ എല്ലാ പൊരുളുകളും ഇന്ന ചിപ്പിലെ വന്നുവിട്ടത് ഒരുവേള ഇന്ന ചിപ്പ് കാണാ പോയിവിട്ടാൽ എന്നെ സിവീർകൾ സകലവും ഇപ്പോൾ ഈ ചിപ്പിലാണല്ലോ അടങ്ങിയിരിക്കുന്നത്. അത് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന ചിപ്പ് കണ്ടുപിടിച്ച വിജ്ഞാനി മറുപടി ആരായിച്ചു പണ്ടുപടിയാ ഒരു മനുഷ്യന്റെ ശരീരത്തെ 1.5 million dollars കൊടുത്ത് വിലയ്ക്ക് വാങ്ങിനാർ. ഈ ഇതിനെ കൂടുതലായി പരീക്ഷിക്കേണ്ടതിനായിട്ട് 1.5 million dollars കൊടുത്തൊരു മനുഷ്യ ശരീരം വാങ്ങി. പ്രിയമാണല്ലോ, ഇത് കട്ടുകഥയല്ല. ഇതൊന്നും കെട്ടുകഥയല്ല. മാൻഡക്സ് എന്ന് ചൊല്ലി ഇന്റർനെറ്റിൽ നിങ്ങൾ പോയി പാർത്തില്ല എന്ന് ചൊന്നാൽ ഇന്ന പടത്തെയും ഇതിനുടേ ഇന്നും തെളിവാണ് വിളക്കത്തെയും നിങ്ങൾ അതിൽ പാർക്കലാം. ഈ ഇന്റർനെറ്റിൽ പോയി നിങ്ങൾ നോക്കുകയാണെങ്കിൽ മോൻഡക്സ് എന്ന് പറയുന്നതായ ആ കമ്പനിയെ സംബന്ധിച്ചും അതിന്റെ ഈ പടങ്ങളൊക്കെയും അതിൽ കൊടുത്തിട്ടുണ്ട്. പ്രിയമാണല്ലേ, അന്ത വിജ്ഞാനി ആരായിച്ചു പണിയുന്ന വേളയില് ആ ശാസ്ത്രജ്ഞൻ തന്റെ താനിങ്ങനെ അതിനെ പറ്റി നിരീക്ഷിച്ചപ്പോൾ ചിപ്പിലെ കാണപ്പെടുന്ന റീചാർജബിൾ ചെയ്യക്കൂടിയ ലിത്തിയം ബാറ്ററി മനുഷ്യന്റെ ശരീരത്തിലെ ഇയങ്ങുംപടിയാക 2 ഇടം കണ്ടുപിടിക്കപ്പെട്ടത്. ഈ മനുഷ്യന്റെ ശരീരത്തിൽ അത് നിക്ഷേപിക്കുവാൻ പറ്റിയതായ 2 പ്രത്യേക സ്ഥാനങ്ങളാണ് അവൻ കണ്ടുപിടിച്ചത്. അന്ത പടത്തിലെ കാണപ്പെട്ടിരിക്കുന്നത് ആ പടത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിജ്ഞാനിയുടെ അറിക്കയെ തന്നെ അങ്ങ് പാർക്കുന്നു. അവിടെ ഒരു ശാസ്ത്രജ്ഞന്റെ സാക്ഷ്യമാണ് അവിടെ കാണുന്നത്. വലത് കൈയിലാവത് നെറ്റിയിലാവത് ഇത് പൊരുത്തലാം മനുഷ്യന്റെ ശരീരത്തില് വേറെ എങ്ക് വൈത്താലും ഇന്ന ചിപ്പ് ഇയങ്ങവേ ഇയങ്ങാതെ. മനുഷ്യന്റെ വലത്ത് കൈയിലോ നെറ്റിമേലോ ഈ ചിപ്പ് പ്രയോഗിക്കാം. മറ്റ് ശരീരത്തിന്റെ ഒരു സ്ഥലത്തും ഇത് ഉപയോഗിക്കാൻ സാധ്യമല്ല. പ്രിയമാണുകളെ, ദൈവത്തിന്റെ വാർത്തകളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനങ്ങൾ അച്ചട്ടായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. സെൽഫോൺ വന്ന വേളയിലെ യാരും സൊല്ലാമലേ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ സെൽഫോൺ കാണപ്പെടുന്നത്. സെൽഫോൺ ഉണ്ടായ സമയത്ത് എല്ലാ മനുഷ്യരുടെയും കയ്യിൽ ഇപ്പോൾ ആരും പറയാതെ തന്നെ അറിയാതെ തന്നെ മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞു. അതുപോലെ ഇന്ന ചിപ്പ് വാങ്ങുമ്പടിയാ തയ്യാറിപ്പിലെ ഇരിക്കുന്ന ഇന്ന വേളയിലെ 27 നാടുകൾ അത് വാങ്ങുമ്പടിയാ പോട്ടി പോടുന്നത്. ഇപ്പോൾ ഈ ചിപ്പ് അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 27 രാജ്യങ്ങൾ ഇത് വാങ്ങുവാനായിട്ട് മത്സരിക്കുകയുമാണ്. 27 നാടുകളുടെ പേരും അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ആ 27 ദേശങ്ങളുടെ പേരുകളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും അന്ത ചിപ്പെ വാങ്ങുമ്പടിയാ ബുക്ക് പണി വെച്ചിരിക്കുന്നത്. ഇന്ത്യ കൂടെ ആ ചിപ്പ് വാങ്ങുവാനായിട്ട് അതിനുമായി ശ്രമിക്കുന്നുണ്ട്. പ്രിയമാണുകളെ, ഇന്നേക്ക് തമിഴ്നാട്ടിലെ കേരളം അപ്പിടിത്താൻ എല്ലാ ഇടങ്ങളിലും പാർത്താൽ സ്കൂൾ മുതൽക്കൊണ്ട് റേഷൻ കട മുതൽക്കൊണ്ട് ഇനി ഡ്രൈവിംഗ് ലൈസൻസ് പോടുന്ന എല്ലാ ഇടത്തിലും എല്ലാം കമ്പ്യൂട്ടർമയമായി വിട്ടത്. ഇന്ന് ഇന്ത്യയിലോ ഇന്ത്യയിലെല്ലായിടത്തും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെയും സ്കൂളിലെ കാര്യങ്ങൾക്കായാലും റേഷൻ കാർഡിനായാലും മറ്റെല്ലാ കാര്യങ്ങൾക്കും കമ്പ്യൂട്ടറാണ് പ്രയോഗിക്കുന്നത്. പ്രിയമാണുകളെ, അനേക അന്തിക്രിസ്തുകൾ ഇപ്പോഴും ഉലകത്തിൽ യോഹന്നാനപ്പോസ്തലൻ ഇപ്പോഴേ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ ഇപ്പോൾ തന്നെ അനേക എതിർ ക്രിസ്തുക്കൾ ഉണ്ട്. ഒന്ന് യോഹന്നാനിലെ വാസിക്കുന്നു.
യോഹന്നാന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ അനേക അന്തിക്രിസ്തുക്കൾ ഇപ്പോഴും ഉലകത്തിലിരിക്കുന്നു. അനേക എതിർ ക്രിസ്തുക്കൾ ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. വെളിയരംഗമാക അന്തിക്രിസ്തു ഇനിമേൽ ഉലകത്തെ ആളുകവനായി കടന്നു വന്നാലും അന്ന് അന്തിക്രിസ്തു ആവി ജനത്തെ എതിർക്രിസ്തു പ്രത്യക്ഷമായി ഭൂമിയെ ഭരിക്കുവാനായി വരുവാനിരിക്കുന്നുവെങ്കിലും അവന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ജനത്തെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമാരുടെ ദീർഘദർശന വാർത്തകളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രവചന വാക്യങ്ങളെല്ലാം നിറവേറുന്നു. ആണ്ടവർ അങ്ങനെ ചൊല്ലിയിരിക്കാർ, വലതു കയ്യിലാവത് നെറ്റിയിലാവത് മുത്രയെ കുത്താതെ എവനും വിൽക്കവും മുടിയാതെ വാങ്ങവും മുടിയാതെ. ദൈവം അങ്ങനെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ആ വലത് കൈയിലോ നെറ്റിമേലോ മുദ്രയേൽക്കാത്തവർക്കാർക്കും വാങ്ങുവാനോ വിൽക്കുവാനോ സാധ്യമല്ല. ഇപ്പോൾ തിരുവനന്തപുരത്തിലെ ഒരു റെയിൽവേ എക്സാം നടത്തപ്പെട്ടത്. ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് റെയിൽവേയിൽ ഒരു ടെസ്റ്റ് നടന്നു. അത് ഓൺലൈനിലെ കമ്പ്യൂട്ടർ മൂലമാകത്താണ് നടത്തപ്പെട്ടത്. അത് കമ്പ്യൂട്ടർ മുഖേനയാണ് ആ ടെസ്റ്റ് നടത്തിയത്. കൊഞ്ച ഗവണിത്ത് പാരുങ്ങൾ, നിങ്ങൾ അല്പം ചിന്തിക്കുക. എഞ്ചിനീയറിംഗ് കോളേജിലെ ഫുള്ള പരീക്ഷ കമ്പ്യൂട്ടറിൽ നടത്തപ്പെട പോകാറാണ്. എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാ പരീക്ഷകളും കമ്പ്യൂട്ടർ മുഖേനയായിരിക്കും നടക്കുക. അപ്പോ ഒരു വേളയ്ക്ക് പോക വേണ്ടുമാണാൽ ഒരു മനുഷ്യൻ ഇന്റർനെറ്റ് വന്ന് ഉക്കാറ വേണം. ഒരു മനുഷ്യൻ ജോലിക്ക് പോകണമെങ്കിൽ ഈ ഇന്റർനെറ്റിന്റെ മുൻപിൽ വന്നിരുന്നേ സാധിക്കൂ. പ്രിയമാരുടെ, ഇതിൽ നല്ല വിഷയങ്ങളും ഇരിക്കുന്നത്. ഇതിൽ അനേകം നല്ല കാര്യങ്ങളുണ്ട്. ആണാൽ അതേ വേളയില് നല്ല വിഷയങ്ങളെ കൊണ്ടുവരുന്നതുപോലെ കൊണ്ടുവന്ന് അനേക ആത്മാക്കളെ തന്റെ വളയ്ക്കുള്ളെ അഖില ഉലക വളയ്ക്കുള്ളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അന്തിക്രിസ്തു. അന്തിക്രിസ്തു അനേക നല്ല കാര്യങ്ങളെ പോലെ ഈ വെബിൽ കൂടെ ജനങ്ങളെ വേട്ടയാടുകയുമാണ്. ഇന്ന മനുഷ്യനെ ഇന്ന ചിപ്പേ പൊരുത്തിവിട്ടാൽ യാരും അത് ചിപ്പയെ അവന്റെ ശരീരത്തിൽ നീക്ക മുടിയാത്. ഈ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഈ ചിപ്പ് പ്രയോഗിച്ചാൽ പിന്നീട് ആർക്കും അത് എടുത്തു മാറ്റുവാൻ സാധ്യമല്ല. GPS സിസ്റ്റത്തിന് മൂലമാക അവൻ അത് കണ്ടുപിടിച്ചു വിടുവാൻ. GPS സിസ്റ്റം ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കുവാൻ കഴിയും. പ്രിയമാനുള്ള ആണ്ടവർ സ്വർണ്ണ വാർത്തയൻപടിയെ ഇന്നേക്ക് എല്ലാ സംഭവങ്ങളും നമ്മുടെ കൺകൾക്ക് മുൻപാകെ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവമരുളി ചെയ്തതായ കാര്യങ്ങൾക്ക് അനുസാരമായിട്ട് ഇന്ന് നമ്മുടെ കൺമുൻപിൽ ഇതൊക്കെ നിറവേറുകയാണ്. ഇപ്പിടിപ്പെട്ടതാണ് കാലഘട്ടത്തിലെ വന്ദ നാം ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരികയിലെ എടുത്തുകൊള്ളപ്പെടുമ്പോഴാക ഒരു പെരിയ ആയത്തം ആവൽ നമുക്ക് തേവയായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സമീപ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനോട് അടുത്തിരിക്കുന്നതായ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് എടുത്തുകൊള്ളപ്പെടുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു വലിയ ആവൽ വേണം. ഇന്ന് വിശ്വാസത്തിൻ പൂർണ്ണം, അൻപിൻ പൂർണ്ണം, ദേവസ്വത്തിൻ പൂർണ്ണം, പരിശുദ്ധത്തിൻ പൂർണ്ണത്തെ ഇതുവരെ നാം അടയവില്ലേ. ആണാൽ അടയ വേണ്ടുമാണാൽ ദേവൻ നമുക്ക് ഉദവി ചെയ്യ വേണ്ടോ. നം വിശ്വാസത്തിന്റെ പൂർണ്ണതയും സ്നേഹത്തിന്റെ പൂർണ്ണതയും വിശുദ്ധിയുടെ പൂർണ്ണതയും ദൈവേഷം ചെയ്യുന്നതിനുള്ള പൂർണ്ണതയും ഇതുവരെയും പ്രാപിച്ചിട്ടില്ല. അത് പ്രാപിക്കുവാനായി ദൈവസഹായം നമുക്ക് ആവശ്യമാണ്. സംഗീതക്കാരൻ സൊല്ലുകാർ, വാസലുകളെ ഉയരുങ്ങൾ. സങ്കീർത്തനക്കാരൻ പറയുന്നു, വാതിലുകളെ നിവരുവീൻ. അനാദി കലവുകളെ തിരവുങ്ങൾ. പുരാതനമായ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവീൻ. മഹിമയൻ രാജാ ഉൾപ്രവേശിപ്പാർ. മഹിമയുടെ തേജസ്സിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അവർ സേനകളിൽ കർത്തരാമേ. അവൻ സൈന്യങ്ങളുടെ യഹോവ. യാരിന്ദ മഹിമയൻ രാജാ. ആരാണ് ഈ മഹിമയുടെ രാജാവ്? 24 സംഗീതം 7 വസനത്തെയും 8 വസനത്തെയും വാസിപ്പോ. 24 സങ്കീർത്തനത്തിന്റെ 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടായുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? മെലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. പ്രിയമാരുള്ള ഒരു രഹസ്യത്തെ നാം പാർക്കുന്നു. ഇവിടെ നാം ഒരു രഹസ്യം കാണുന്നു. നാം എവളവോ കുറവോട് ദേവസമൂഹത്തിലെ കാണപ്പെടുന്നു. നാം എത്രയോ കുറവുള്ളവരായി ദൈവത്തിന്റെ സന്നിധിയിൽ കാണപ്പെടുന്നു. ഇന്ന് വിശ്വാസത്തിൻ പൂർണ്ണതയോ അൻപിൻ പൂർണ്ണതയോ ദേവസത്വത്തിൻ പൂർണ്ണതയോ പരിശുദ്ധത്തിൻ പൂർണ്ണതയോ ദേവജനങ്ങൾ എട്ടവില്ലേ. ഇന്ന് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും ദൈവേഷ്ടം ചെയ്യുന്നതിന്റെയും പൂർണ്ണതയിലേക്ക് ദൈവത്തിന്റെ ജനം പ്രവേശിച്ചിട്ടില്ല. ആണ്ടവർ ഒരു ആലോചന ചൊല്ലുകാർ, ദൈവവാസലുകൾ ഉയരട്ടെ. ദൈവമിതാ ഒരു ആലോചന നമുക്ക് തരുന്നു, നമ്മുടെ വാതിലുകൾ ഉയരട്ടെ. അപ്പോൾ എന്ന് സംഭവിക്കും? എപ്പോഴെന്താണ് സംഭവിക്കുന്നത്? മഹിമയും രാജാ നമുക്കുള്ളേ പ്രവേശിപ്പാ. മഹത്വത്തിന്റെ രാജാവ് നമ്മിൽ പ്രവേശിക്കും. അവർ യുദ്ധത്തിലെ ജയം കൊടുക്കുന്ന ദേവനാകെ തുതിക്കുന്ന ജനങ്ങൾക്കുള്ളേ ഇറങ്ങി വരുകറ. അവൻ യുദ്ധവീരനായ ദൈവമായി സ്തുതിക്കുന്ന ജനത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരും.
അരുമയാണ് ദേവ ജനമേ, പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്ന് മാളി വേളയിലെ ഉൻ ആവിക്രിയ ജീവിതം എങ്ങേ ഇരിക്കുന്നത്? നിന്റെ ആത്മീയ ജീവിതം ഈ സായാഹ്നത്തിൽ എങ്ങനെ ഇരിക്കുന്നു? ഇന്ന് ഉലക പ്രകാരമായി എവ്വളവോ നേരത്തെയും കാലത്തെയും ഉലക കാര്യങ്ങൾക്ക് സമലിത്തു കൊണ്ടിരിക്കുന്ന ഈ ലോകപ്രകാരമുള്ള വിഷയങ്ങൾക്കായി എത്രയോ സമയമാണ് ചിലവാക്കുന്നത്. உன்னுடைய பூர்ணத்துக்காக நீ தேவனை போல மாறும்படியாக ஆண்டவரை சந்திக்கும்படியாக ஒரு நாளிலே எவ்வளவு நேரத்தை ஒதுக்குகிறாய்? நின்ற பூர்ணதைக்காய் கர்த்தாவினே காணுவானாய் நின்ற சமயங்களில் எத்த மாத்திரம் அதினாய் ஒதுக்கி வைக்கணும். வாசல்களே உயருங்கள், வாதல்களே உயர்ந்திருப்பி, அநாதி கதவுகளே திறவுங்கள், பண்டைய உள்ள கதவுகளே உயர்ந்திருப்பீன், மகிமையின் ராஜா அப்படிப்பட்ட கூட்டத்தாருக்குள்ளே பிரவேசிப்பார். மகத்துவத்தின் ராஜா அங்கே உள்ளவர் பிரவேசிக்கும். யார் அந்த மகிமையின் ராஜா? ஆராணி மகத்துவத்தின் ராஜாவ, யுத்தத்திலே ஜெயம் கொடுக்கிறதான சேனைகளின் கர்த்தர், யுத்த வீரனாய சைன்யங்களுடைய யெகோவா. ஆகவே பிரியமானவர்களே, நம்முடைய ஸ்தோத்திர ஜீவியத்தை, துதியின் ஜீவியத்தை, ஜெப ஜீவியத்தை கட்டி எழுப்புவோமாக. அதுகொண்டு பிரியமுள்ளவரே, நம்முடைய ஸ்தோத்திர ஜீவிதம், நம்முடைய பிரார்த்தனா ஜீவிதத்தை நமக்கு பணிந்துயர்த்தாம். பிரியமானவர்களே, இந்த கம்ப்யூட்டர் உலகத்திலே கம்ப்யூட்டர் முன்பாக உட்காரும் போது ஒரு மனிதனுடைய மனது ஜெபிப்பதற்கோ தேவ சமூகத்திலே மணிக்கணக்காக இருப்பதற்கோ முடியாத அளவுக்கு அந்த வல்லமை தடுக்கக்கூடியதா இருக்கிறது. பிரியமுள்ளவரே, கம்ப்யூட்டர் யுகத்தில் கம்ப்யூட்டரின் முன்பில் ஒராள் இருக்கையாணെങ്കിൽ பிரார்த்தனைக்கும் தெய்வத்தை ஸ்துதிக்கும் மனசொருக்கம் இல்லாத விதத்தில் அதனை அவனே தடஞ்சு களையுது. கம்ப்யூட்டர் வேலையை நீங்கள் செய்து கொள்ளுங்கள், கம்ப்யூட்டர் ஜோலி நீங்கள் செய்யுக. ஆனால் பிரியமானவர்களே, அமெரிக்காவிலே ஆமீஸ் என்று சொல்லக்கூடிய ஒரு கிறிஸ்தவர்கள் கூட்டம் இருக்கிறது. அமெரிக்காவில் அமீஸ் என்று பயந்ததாய ஒரு குரூப்புகாருண்டு. நிக்கல் மெயின்சன் என்று சொல்லக்கூடிய கிராமத்திலும் சுற்றுப்புற கிராமத்திலும் அவர்கள் குடியிருக்கிறார்கள். நிக்கல் மெயின்சன் என்று பயந்ததாய கிராம பிரதேசங்களிலான அவர் தாமசிக்கிறது. பிரியமானவர்களே, அவர்கள் ஆண்டவரால் ஆண்டோடைய வருகைக்கு எப்படி காத்திருக்கிறார்கள் தெரியுமா? பிரியமுள்ளவரே, அவர் கர்த்தாவின் வருகை வேண்டி எங்கேயான ஒருங்கி இருக்கிறது அறியாமோ? தங்களுடைய பிள்ளைகளை இன்ஜினியரிங் படிப்புக்கோ, போலீஸ் வேலைக்கோ, வக்கீல் வேலைக்கோ, ராணுவத்துக்கோ அவர்கள் அனுப்புகிறது இல்லை. தங்களோட மக்களை போலீஸ்காராயிட்டோ, சைன்ய சேவனத்தினோ, மற்ற கம்ப்யூட்டர் இன்ஜினியர்ஸ் ஆயிட்டோ ஒன்னும் அவர் அயக்கல. நீங்கள் இன்டர்நெட்ல போய் ஆமீஸ் என்று போய் பாருங்கள். சமீபத்திலே தமிழ்நாட்டில இருந்து ஒரு பத்திரிகை ஆனந்த விகடன் பத்திரிகை போய் பேட்டி எடுத்திருக்கிறது. அமீஷ் வர்க்கக்காரையை குறிச்சு நீங்கள் இன்டர்நெட்டில் போய் நோக்கியால் அது காணுவான் கழியும். சமீபத்தில் தமிழ்நாட்டிலே ஒரு பத்திரத்தில் அதனை குறிச்சு வருகையுண்டாய். பிரியமானவர்களே, அந்த பத்திரிகையிலே அந்த ஜனங்கள் சொல்லியிருக்கிறார்கள், எங்கள் இயேசு வரப்போகிறார், ஆகவே நாங்கள் இந்த பூமியிலே வேறுபாட்டின் ஜீவியம் செய்து கொண்டிருக்கிறோம். பிரியமுள்ளவரே, அப்பத்திரத்தில் இங்கேயான பரையுது, எங்களுடைய இயேசு வருவான் போகுதோண்டு ஞங்கள் ஈ பூமியில ஒரு வேறுபட்ட ஜீவிதம் நயிக்கணும். அமெரிக்காவில் உள்ள வெள்ளைக்கார கிறிஸ்தவர்கள் வெறும் விவசாயத்தை தொழிலாக செய்து தங்கள் பிள்ளைகளுக்கும் அதையே கற்றுக் கொடுக்கிறார்கள். அமெரிக்கையில் உள்ளதாய வெள்ளக்காரர் அவரவிட கிருஷி செய்து அவருடைய மக்களுக்கும் ஆ அபியாசம் தான் கொடுக்கையான. அமெரிக்காவில் உள்ள வெள்ளைக்கார கிறிஸ்தவர்கள் டெலிபோன் யூஸ் பண்ணவில்லை, கரண்ட் யூஸ் பண்ணவில்லை, இன்னும் பல்வேறு விதத்திலே உலகத்தால் தங்களை கரைப்படுத்தாத அளவுக்கு இந்த அமெரிக்காவிலே ஜீவித்துக் கொண்டிருக்கிறார்கள். அமெரிக்கையில் உள்ள அமீஷ் என்று பயந்ததாய கிறிஸ்தியானிகள் அவர் எலக்ட்ரிசிட்டி உபயோகிக்கையோ மற்ற யாதொரு நவீனமாய காரியங்களோ உபயோகிக்காது கொண்டு தங்களை தன்னை கரப்படுத்தாது ஜீவிக்கையான. ஒரு சைக்கோ மனிதன் அந்த ஆமீஷ் கிறிஸ்தவர்கள் பிள்ளைகள் படிக்கக்கூடிய ஸ்கூல்ல போய் அந்த பிள்ளைகளை துண்டு துண்டாக வெட்டி போட்டு விட்டான். ஒரு பிராந்தன் அவர் படிக்கிறதாய ஸ்கூலில் போய் அமீஷின் ஒரு குட்டியே ஒரு கூட்டம் குட்டிகளை வெட்டி நுறுக்கி களஞ்சு துண்டு துண்டாக்கி விட்டான். அவரை வெட்டி நுறுக்கி கடைசி துப்பாக்கி எடுத்து தன்னையும் சுட்டு கொண்டு செத்து விட்டான். அவசானமாயிட்டு தோக்கெடுத்து தன்னையும் வெடி வச்சு கொந்து. பிரியமானவர்களே, இந்த பிள்ளைகளை பறிகொடுத்த ஆமீஷ் கிறிஸ்தவர்கள் அந்த தன்னுடைய பிள்ளைகளை கொலை செய்த அந்த அந்த வெள்ளைக்காரனுடைய அடக்காரதில் போய் பங்கெடுத்திருக்கிறார்கள். ஆமீஷ் கோத்திரக்காரு தங்களோட மக்களை கொலை செய்ததாய ஆ வியக்தியுடைய அடக்காராசன போய் சம்பந்திச்சு. அப்பொழுது நிருபர் கேட்கிறான், உங்கள் பிள்ளைகளை கொலை செய்த இந்த நபருடைய அடக்காரதில் உங்களால் எப்படி கலந்து கொள்ள முடிந்தது? அதனை விமர்சிக்கின்ற ஒராள் சோதிச்சு, நீங்களோட குஞ்சுங்களை கொலை செய்ததாய வியக்தியுடைய அடக்காராசனைக்கு நீங்க எங்கேயான சம்பந்திக்க? அதற்கு அவர்கள் சொன்ன பதில் என்ன தெரியுமா பிரியமானவர்களே? அவர் அதன் கொடுத்த மறுபடி எந்தான்னு அறியாமோ? எங்கள் இயேசு எங்களை சேர்க்கும்படியாக, எங்கள் பிள்ளைகளை சேர்க்கும்படியாக சீக்கிரம் வரப்போகிறோம். ஞங்களை சேர்க்குவானாய், ஞங்களை குஞ்சுங்களை சேர்க்குவான், இயேசு வேகம் வருவான் போகுது. உங்கள் சத்துருக்களை சிநேகிங்கள் என்று எங்கள் இயேசு சொல்லியிருக்கிறார். எங்களுடைய சத்துருக்களை சிநேகிப்பீன் என்று எங்களுடைய இயேசு அருளி செய்துட்டு. பிரியமானவர்களே, நமக்கு கிடைத்த வெளியேறப்பட்ட பரிசுத்த
അവരുടെ ഐക്യം ഉപദേശം അവർക്ക് കിടക്കവില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ ശ്രേഷ്ഠമായ കൂട്ടായ്മയും വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയൊന്നും അവ സത്യങ്ങളോ അവർക്ക് ലഭിച്ചിട്ടില്ല. ആണോ അമേരിക്കയിലെ ആമീസ് എന്ന് ചൊല്ലക്കൂടിയ വെള്ളക്കാര ക്രിസ്തവർകൾ ഒരു ത്യാഗ വാഴ്ക്കയെ വേറുപാട്ടിൻ ജീവിതത്തെ യേശുവിന്റെ വരികളെ എടുത്തുകൊള്ളപ്പെടുമ്പോഴാണ് ഇന്ന് ഭൂമിയിലെ ചെയ്യുന്നത്. ഈ അമീഷ് എന്ന് പറയുന്നതായ ക്രിസ്ത്യാനികൾ ഒരു വേർപാടിന്റെ ജീവിതം ആ അമേരിക്കയുടെ ദേശത്ത് ചെയ്യുകയാണ്. இந்த ஜனங்கள் ஜாதிகளோடு கலவாமல் தனியே வாசமாயிருப்பார்கள். ஈ ஜனம் ஜாதிகளோடு கலரனில்ல, അവർ തനിച്ചു പാർക്കുന്ന ഒരു ജനം. പ്രിയമാണവരെ, തമക്കാക തമ്മെ വേർപെടുത്തിക്കൊണ്ട് കരയപ്പെടാമൽ കാത്തുകൊള്ളുക ഒരു കൂട്ടത്തുക്കാക യേശു വരപ്പോകാർ. തങ്ങളെ തന്നെ കറവിരുളാതെ സൂക്ഷിക്കുന്നതായ ഒരു കൂട്ടം ജനത്തിന് വേണ്ടി യേശു പ്രത്യക്ഷനാകുവാൻ പോകുന്നു. അന്ത വരികളെ എടുത്തുകൊള്ളപ്പെടുമ്പോഴാകണം നമ്മെ ആയത്തപ്പെടുത്തുവോ. ആ വരവിനായി എടുത്തുകൊള്ളപ്പെടുവാൻ നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. പാളയവന നീരോടകൾ എന്നതാണ് ഒരു പുസ്തകത്തിൽ ഒരു പരിശുദ്ധവാൻ എഴുതിയിരിക്കാർ. പാളയവന നീരോടകൾ, പാലൈവന നീരോടകൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഒരു വിശുദ്ധൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവർ ദൈവത്തിന്റെ ഇറക്കത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ കൃപയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അതായത് വലിയ ചാക്കട കാണപ്പെട്ടത്, വലിയ ഒരു അഴുക്ക് ചാല് കാണുന്നു. അതിലെ വന്ന് വേറൊരു ചാക്കട നീർ വന്ന് ഭയങ്കര ഫോഴ്സാക ഉള്ളേ വിളുന്നത്, മറ്റൊരു അഴുക്ക് ചാല അതിലേക്ക് ശക്തമായി ഒഴുകുകയും ചെയ്യുന്നു. അപ്പോൾ എന്നാ സംഭവിച്ചത്? അപ്പോൾ എന്താണ് സംഭവിച്ചത്? ചാക്കടയ്ക്ക് ഉള്ളേ ഇരുന്നതാണ് അന്ത നീർ, അത് ചാക്കട നീർ കൊഞ്ചം മേലേ വന്നത് ഒരു മുട്ടയെ പോലെ കാണപ്പെട്ടത്. ആ അഴുക്ക് ജലം അതിന്റെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് വന്ന് ഒരു മുട്ട പോലെ ഇരിക്കുന്നു. അപ്പോൾ അത് മുട്ട വാനത്തെ നോക്കി പാർത്തതാ. ആ മുട്ട സ്വർഗത്തേക്ക് നോക്കുന്നു. അപ്പോൾ വലിയ വലിയ മലകളിലെ പർവ്വതങ്ങളിലെ പനിത്തുളികൾ വെണ്മയാക പരിശുദ്ധമാക നല്ല വെണ്മയ ശുദ്ധമായ നിലവറത്തിലെ കാണപ്പെട്ടത്. ആ പർവ്വത നിരകളിലൊക്കെയും ഇതാ മഞ്ഞു തുള്ളികൾ ശുഭ്രമായി കാണപ്പെടുന്നു. അപ്പോൾ ഇന്ന് ചാക്കടയ്ക്കുള്ള ഇരുന്നതാണ് ഇന്ന് നീർക്കുമിൽ അത് അഴുക്ക് നീർക്കുമിൽ യോസിച്ചതാം. ആണ്ടവരെ, ഇവ്വളവു നാളെ ചാക്കടയ്ക്ക് ഉള്ളേ ഇരുന്നേൻ, ഇപ്പോഴുതാണ് മേലേ വന്നേൻ, മേലേ പാർത്താൽ അറിവിയാണ് വെന്മയാണ് പരിശുദ്ധ തുളികളെ നാൻ കാണുകേനേ. ആ അഴുക്ക് ചാലിൽ നിന്ന് മുകളിലേക്ക് വന്നതായ കുമിള പറയുകയാണ്, ഇപ്പോഴല്ലോ ദൈവമേ, ഞാൻ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോഴാണല്ലോ എനിക്ക് ആ വളരെ വെണ്മയായ ശുഭ്രമായിരിക്കുന്ന ശുദ്ധജലം കാണുവാൻ കഴിഞ്ഞത്. മുതലാവത് ഇത്തനെ കാലം നാൻ ചാക്കടയ്ക്കുള്ള ഇരുന്നേൻ എന്ന് അത് ഉണർവടൈന്നത്. ആദ്യമായിട്ട് അവൻ ഈ അഴുക്ക് ജലത്തിനുള്ളിലാണ് ഇരുന്നതെന്നുള്ളത് മനസ്സിലാക്കി. ഇരണ്ടാവതാകെ മേലെ പർവ്വതത്തിലെ കാണപ്പെടുന്ന പനിത്തുളിയെ പോലെ പരിശുദ്ധമാക നാൻ മാറ വേണ്ടുമെന്ന് അത് വാഞ്ചിത്തത്. രണ്ടാമതായി ആ മലയിൽ കാണപ്പെട്ടതായ, മുകളിൽ കാണപ്പെട്ടതായ ആ മഞ്ഞുതുള്ളി പോലെ കാണപ്പെടണമെന്ന് അവൻ ആഗ്രഹിച്ചു. അപ്പോൾ എന്നെ സംഭവിച്ചത്? അപ്പോഴെന്താണ്? സൂര്യ വെപ്പം അതിന്മേൽ ഉഷ്ണം ഭയങ്കരമായി പെട്ടതാം. സൂര്യന്റെ ചൂട് അതിന്മേൽ വലുതായി തട്ടി. അപ്പടിയേ അത് നീർത്തുലി, അത് അഴുക്ക് നീർത്തുലി അപ്പടിയേ ആവിയാക മാറി 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 വാനത്തുക്ക് പോണത്. ആ അഴുക്ക് ജലം നീരാവിയായി മാറി മുകളിലേക്ക് പോയി. അത് ഇരുന്നിടം തെരിയവില്ല, അത് എവിടെയായിരുന്നു എന്ന് അതിനറിഞ്ഞുകൂടാ. നാറ്റം പോയിവിട്ടത്, അതിന്റെ നാറ്റമെല്ലാം മാറി, അത് മേലെ പോയിവിട്ടത്, അത് ഉയരത്തിലേക്ക് പോയി. ആ അടുത്ത നാൾ അധികാല വേളയിലെ അന്ത പർവ്വതത്തിലെ മറ്റ പണിത്തുളിയോട് താനും ഒരു പണിത്തുളിയാക വന്ന് അമർന്നതാണ്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ മറ്റുള്ള ആ മഞ്ഞുതുള്ളികളോടൊപ്പം ഇതും ഒരു മഞ്ഞുതുള്ളിയായി ആ പർവ്വതത്തിൽ കാണപ്പെട്ടു. കൗമേൻ എന്ന് ചൊല്ലക്കൂടിയ ഒരു പരിശുദ്ധവാൻ ഇപ്പടി എഴുതിയിരിക്കാർ, കർത്തുടിയ വരിക്കാക തവിക്കുന്ന ഒരു ദേവന്റെ പിള്ളൈ ഇന്ന് നിലവറത്തിലെ തവിക്ക വേണ്ടോ. കൗമേൻ എന്ന് പറയുന്നതായ ഒരു ദൈവവൈതൽ, ഈ കർത്താവിന്റെ വരവിന് വേണ്ടി ആഗ്രഹിക്കുന്നതായ ഒരു വ്യക്തി ഈ പ്രകാരമായിരിക്കണം അതിനെക്കുറിച്ച് ആഗ്രഹിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കണ്ണുകളെ മൂടുവോ. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ യേശു വരപ്പോകുന്നു. നമ്മുടെ യേശു വരുവാൻ, നമ്മുടെ യേശു വരപ്പോകുന്നു. നമ്മുടെ യേശു വെളിപ്പെടുവാൻ പോകുന്നു. ഇന്നേക്ക് യേശു വെളിപ്പെട്ടാൽ, ഇന്ന് യേശു വെളിപ്പെടുന്നുവെങ്കിൽ, ഇന്നേക്ക് നമുക്ക് മരണം സംഭവിച്ചാൽ, ഇന്ന് നമുക്ക് മരണം സംഭവിക്കുന്നുവെങ്കിൽ, നാം കേൾവിപ്പെട്ടോമേ, നമ്മുടെ നമ്പിക്കയെ പുതുപ്പിക്കുക വേണ്ടോ, നമ്മുടെ പ്രത്യാശയെ പുതുക്കേണ്ടെന്ന് നാം കേട്ടല്ലോ. ജീവൻ സാവി എനിക്ക് ആദായം എന്ന് കേൾവിപ്പെട്ടോമേ. ക്രിസ്തു എനിക്ക് ജീവനായിരിക്കുന്നു, മരണം എനിക്ക് ലാഭമായിരിക്കുന്നു എന്ന് കേട്ടല്ലോ. ഇന്ത്രക്ക് സാവ് വന്നാൽ നാം എത്ര പരലോകത്തിലേക്ക് കാണപ്പെടുവോ. ഇന്ന് നാം മരണത്തെ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ നമ്മൾ എത്ര പേർ സ്വർഗത്തിൽ കാണപ്പെടും. ഒരുവേള എവളവോ ബലവിനത്തോട് തോൽവിയോട് നിങ്ങൾ ഒരുവേള ചാക്കടയ്ക്കുള്ളേ കാണപ്പെടുക അന്ന നീരെ പോലെ, നീർ കുമിളിയെ പോലെ കാണപ്പെടലാം. ഒരുപക്ഷേ നിങ്ങൾ പലവിധമായ തോൽവികളോടുകൂടെ ആ അഴുക്ക് ചാലിൽ കാണപ്പെട്ടതായ ആ വെള്ളക്കുമിള പോലെ കാണപ്പെട്ടേക്കാം. അന്ത നീർക്കുമിളി വാഞ്ചിത്തതുപോലെ നാം വാഞ്ചിപ്പോമാകെ. ആ വെള്ളക്കുമിള
ആഗ്രഹിച്ചതുപോലെ നമുക്ക് വന്ന് ആഗ്രഹിക്കാം. ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ പാർക്കുമ്പോൾ യേശു ശീഘ്രമായി വെളിപ്പെട പോകുന്നു. ലോക സംഭവങ്ങളെ കാണുമ്പോൾ എന്റെ യേശു വേഗം വരും. ആണ്ടവരെ എന്നിടത്തിലോ തകുതിയില്ലയേ, കർത്താവേ എന്നിൽ ഒരു യോഗ്യതയും ഇല്ല, എന്നിടത്തിലെ എന്റെ പൂർണ്ണത്തിനാണ് ഇന്നും അറിയവില്ലയേ, കർത്താവേ നിന്റെ പൂർണ്ണത ഞാൻ ഇനിയും പ്രാപിച്ചിട്ടില്ല, ഇറക്കത്തെ എന്മേൽ കാണിയും ആണ്ടവരെ, ദയനോട് കാണിക്കണമേ, വിരുമ്പുകളും അല്ല ഓടുകളും അല്ല ഇറങ്ങുക ദേവനാലേ. ആ ഇച്ഛിക്കുന്നവനാലുമല്ല പ്രവർത്തിക്കുന്നവനാലുമല്ല കരുണ കാണിക്കുന്ന ദൈവത്താൽ അത്രേ ആകും. ഇതോ ഇറങ്ങുക ദേവൻ നമ്മത്തിലേ ഇറങ്ങി വന്നിരിക്കുന്നു. കരുണയുള്ളവനായ ദൈവം കരുണയോടുകൂടെ നമ്മുടെ മധ്യേ വന്നിരിക്കുന്നു. നമ്മിൽ എത്ര പേർ ഇന്ന് ഉലകത്തിൻ സാക്കടക്കുള്ള കിടക്കുന്ന ആണ്ടവരേ എന്ന് ഉണർവടിഞ്ഞിരിക്കുന്നു. നമ്മിൽ എത്ര പേർ ഈ മലിനജലത്തിനുള്ളിലായിരിക്കുന്നു എന്ന് തങ്ങളെ തന്നെ മനസ്സിലാക്കുന്നു. എത്ര പേർ അന്ത പർവ്വതത്തിലെ കാണപ്പെടുന്ന ജയം കൊണ്ട പരിശുദ്ധവാൻകളെ പോലെ മാറ വാഞ്ചിക്കുന്നീർകൾ. എത്ര പേർ ആ പർവ്വതത്തിൽ കാണപ്പെടുന്ന ജയാളികളായ വിശുദ്ധന്മാരെ പോലെ ആയി തീരുവാൻ ആഗ്രഹിക്കുന്നു. ഉള്ളത്തിലെ ഒരു ജപത്തിന് ആവി ഇപ്പോൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. വാതിലുകളെ അലറുക, നഗരമേ കലറേ നിലവിളിക്കാം, ഇതോ യേശു വരുകരോ, ഇതാ യേശു വെളിപ്പെടുന്നു, യേശുവിനെ ചേർക്കുമ്പോഴായി വരുകരോ, യേശു നിന്നെ ചേർക്കുവാനായി വരുന്നു, അവരെ സന്ധിക്കുന്ന ആയത്തമായിരിക്കുക, അവനെ എതിരെ പാണ്ടി ഒരുക്കമായിരിക്കുന്നു. ഉണ്ടാകട്ടെ ഒരു വലിയ പ്രാർത്ഥനാനുഭവം ഉണ്ടാകട്ടെ, ഒരു തുതിവിന് ആവി ഉണ്ടാകട്ടെ, സ്തോത്രത്തിന്റെ ആത്മാവ് ഉണ്ടാകട്ടെ, വലിയ തുതിവിന് ആവി ഉണ്ടാകട്ടെ, വലിയ സ്തുതിയുടെ ആത്മാവ് വരട്ടെ. അപ്പോൾ മഹിമയിൽ രാജാവ് ഉനക്കുള്ളിൽ പ്രവേശിപ്പാ, അപ്പോൾ മഹത്വത്തിന്റെ രാജാവ് നിന്നിലേക്ക് പ്രവേശിക്കും. അവൻ നിനക്ക് ജയം കൊടുക്കുന്ന സേനകളിൽ കർത്താവേ, അവൻ നിനക്ക് ജയം നൽകുന്ന സൈന്യങ്ങളുടെ യഹോവാ, അവൻ നിനക്ക് ജയത്തെ കൊടുപ്പാ, അവൻ നിനക്ക് ജയം നൽകും, അവരുടെ ജയാളിയായി മാറ്റുവാ, അവൻ നിന്നെ ജയാളിയാക്കി തീർക്കും, അവരുടെ സിംഹാസനത്തിന് തയ്യാറാക്കുവാ, അവൻ നിന്നെ സിംഹാസനത്തിന് യോഗ്യനാക്കും. കൃപയാലേ സിംഹാസനം സ്ഥാപിക്കപ്പെടും, കൃപയാൽ സിംഹാസനം സ്ഥാപിക്കപ്പെടും. അന്ത കൃപയും ദേവൻ നമ്മത്തിലെ വന്നിരിക്കാം. ആ കൃപയുടെ ദൈവം നമ്മുടെ മധ്യേ വന്നിരിക്കുന്നു. അവന്റെ വരിക്ക് ആയത്തപ്പെടുവോ, അവന്റെ വരവനായി നമുക്ക് ഒരുങ്ങാം. എന്റെ യേശു വെളിപ്പെടുമേ
പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു.